മക്കളെ, ഞാൻ പേടിച്ചു ഇന്ന് നീ കഴിഞ്ഞ തവണത്തെ പോലെ ചോറല്ല ആറ് തണിത്തിട്ടേ വരുള്ളൂ എന്ന്. വിശന്ന് വാടുന്നതിന് മുമ്പായിട്ട് ഇത്തവണയെങ്കിലും കുഞ്ഞുങ്ങളെ ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. ഇപ്രാവശ്യം ബാബയും തിരിക്കുമ്പോഴേ ഞങ്ങൾ റെയിൽവേക്കാരോട് പറഞ്ഞു അമ്മയുടെ ഊണ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചോളണം. അതിനൊക്കെ വേറെ ആളുണ്ട് ഇവിടെ. നീ എന്തോ അടി കാഴ്ച കണ്ടുകൊണ്ട് അപ്പുറത്ത് ഇങ്ങോട്ട് വാടാ. നീയോ മീനു, സൂക്ഷിച്ച മീനു, നിങ്ങൾ ആ പെട്ടിയൊക്കെ അവിടെ വെക്ക്, എല്ലാം അവരെടുക്കും. ഇന്ന് ഇവനെ ഞാൻ പട്ടിണിക്കിടും. മക്കളും പായസം ഉണ്ടോ? ഇല്ല. ഗോപൻ എന്നാ അമ്മ വരുന്നേ? അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് വരുമെന്ന് അവൻ എഴുതിയേക്കുന്നേ. അവന്റെ കാര്യമല്ലേ, വന്നാ വന്നു എന്ന് പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട്, വരുന്നെങ്കി എന്റെ പുറന്നാളിന് മുമ്പ് വന്നോണോന്ന്. അതുപോലെ ഒരു മാസമെങ്കിലും നിൽക്കാൻ സാവകാശം ഉണ്ടെങ്കിൽ വന്നാ മതിയെന്നും. ഒരു മാസമൊക്കെ അവർക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ആ എന്താ നിന്നാലേ, അത്രയും കുറച്ച് മതി മരുഭൂമി കടന്നുള്ള സുഖമെടുപ്പ്. ഹായ് സ്വീറ്റ്, മോക്ക് ഇഷ്ടമായോ? നല്ല പാൽപായസത്തിന്റെ രുചി ഇതൊന്നും അല്ല മോള്. അമ്പലപ്പുഴ പാൽപായസം ഒന്ന് കേട്ടിട്ടുണ്ടോ? ആ അത് കുടിക്കണം. മോള് പോകുന്നതിന് മുമ്പ് അമ്മ മാളെ വിട്ട് വാങ്ങിപ്പിക്കാം. ഏ, ഒരു ദിവസം ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വരണേടി. ആ എടാ, നിനക്ക് ഇലയെ വിളമ്പട്ടെ. ഋതുവിന്റെ താഴെയുള്ള കുട്ടിയുടെ പേരെന്താ അമ്മേ? എടാ നാരായണൻകുട്ടി, നീ ഇത് കേട്ടോ, അവിടെ അനിയത്തിയുടെ പേരാ അവള് ചോദിക്കുന്നേ. ഓ എന്തേടിയടി, ഇത് കേട്ടാത്തൊന്നും നമുക്കങ്ങറിയാവുന്ന. നേര് പറഞ്ഞ എനിക്കും അറിയില്ല, പ്രസവിച്ച ഇടക്കെങ്ങാണ്ട് ഒന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടും കൂടിയില്ല. അയ്യോ, നിനക്കും അറിഞ്ഞുകൂടായോ? നിനക്കോ? എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് മാത്രം ഓർമ്മയുണ്ട്. ചിരിക്കൊന്നും വേണ്ട, ഡാഡിക്കും അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടാടാ? അറിയാം, പക്ഷേ ഷീനു പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. റിങ്കു, ആ അതന്നെ, റിതും റിങ്കു, ഇപ്പോഴത്തെ ഓരോ പേരുകള്. ഇനി വരട്ടെ, രണ്ടിന് ഞാൻ ഓരോ പുതിയ പേര് കണ്ടുവച്ചിട്ടുണ്ട്. രണ്ടിന്റെ പേര് മാറ്റാൻ പോവാ അമ്മ? ആ എന്താ അമ്മ പുതിയ പേരുകള്? അതൊക്കെ ഉണ്ട്. പറയമ്മേ. ആ വിജയലക്ഷ്മിയും മഹാലക്ഷ്മി. ഇതിൽ ആരാ മീനു ആരാ ഷീനു എനിക്ക് എപ്പോഴും തെറ്റും. ചേച്ചിക്ക് ഞാനൊരു എളുപ്പ പണി പറഞ്ഞു തരാം. കണ്ണട വെച്ചവള് മീനു, ഇവള് ഷീനു. നാരായണൻകുട്ടിയുടെ ചായ കൂടുതൽ ഇവക്കാ. ഇവക്ക് തള്ളയുടെ ദേഹപ്രകൃതിയാ, കുറെ കഴിയുമ്പോ അതുപോലെ ആവും. ഇവളെ ഈ കോലം കെട്ടി ചാരണപണിയാ, നിന്റെ ആണോ? അതെ, എന്നോട് പറഞ്ഞു. എല്ലാരെയും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ആ ഗോപനം പിള്ളേരൊക്കെ എന്ന് വരുന്നടി? 30-ാം തീയതി 1-ാം തീയതി ഒക്കെ ആയിട്ട് വരണം ചേച്ചി. എന്തായാലും എന്റെ പുറന്നാളിന് ഒരാഴ്ച മുമ്പ് വന്നോണമെന്ന് ഞാൻ അവൻ എഴുതിയിട്ടുണ്ട്. അവന്റെ കൂടെ വരുമല്ലോ രണ്ടെണ്ണം വാലു ഉരുത്തത്. എല്ലാം കൂടെ നിനക്ക് നല്ല മേളമായിരിക്കുമല്ലോ ജാനകി കുട്ടി. പെണങ്ങിയോടാ, ദേഷ്യമുണ്ടോടാ? എങ്കി കണ്ണോർക്കടാ. എന്നാ പിന്നെന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയത്? എനിക്ക് ബോർ അടിക്കാൻ തുടങ്ങുന്നു മീനു. ഇപ്പോഴെയോ? ആ നിനക്ക് കൂടി ഈ ബുക്കുകളെങ്കിലും ഉണ്ട്. ഐ ആം ഫീലിംഗ് ബോർഡ് ലോൺലി. യു ട്രൈ ടു ഫൈൻഡ് യുവർ ഓൺ ഫ്രണ്ട്സ് ഹിയർ. വിത്ത് ഹൂം? വിത്ത് ദി കൗസ്, ഡോഗ്സ്, ചിക്സ്, ഓർ ടു ദിസ് ഡൽ ഹെഡഡ് ഷേപ്പ് ഓഫ് എ ഗേൾ? ഡോണ്ട് സേ ഓൾ ദാറ്റ്, ഷീ ഈസ് യുവർ റിലേറ്റീവ്. വാട്ട് ഓഫ് ഇറ്റ്? രണ്ടുപേരും കൂടി അപ്പുറത്തേക്ക് വരാൻ. എനിക്ക് കഞ്ഞി വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുഡ്. അമ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ ആ കുട്ടി ഇവിടെ നിൽക്കുന്നത്. പാവം, അത്ര പാവനെ എടുത്ത് കൂടെ കിടത്തിക്കോണം. നാരായണൻകുട്ടി, എടാ നാരായണൻകുട്ടി, എടിയടാ എന്തുറക്കുന്നായിരുന്നു? മതി മതി, ഉറങ്ങി. നാരായണൻകുട്ടി, യാത്രയുടെ ക്ഷീണവ് അതൊന്നും അല്ല. നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് എന്തോന്ന് യാത്രയുടെ ക്ഷീണം? എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് കിടന്നോ. Thank you.
നീ അവന്റെ ചേച്ചി മാലിനി. എടി മാലിനി. ഓ മാലിനി. ഓ ഇവള് എന്നെ കളിപ്പിക്കാൻ വരുന്നടി. ഞാൻ എന്റെ മോളെ വിളിച്ചപ്പോ ഇവളിതേ പമ്മി ഇരുന്ന് വിളി കേക്കുന്നു. ഞാൻ നോക്കുമ്പോ അമ്മമ്മ ഓരോ ട്രീയോടും എന്തൊക്കെയോ പുറപുറാ പറഞ്ഞോണ്ട് വരുന്നു. ഐ കുഡ്ന്റ് ജസ്റ്റ് ബിലീവ് മൈ ഐസ്. ഓ ആര് പറഞ്ഞു നിന്നോട് ഇത്ര രാവിലെ ഇവിടെ വന്ന് പതുങ്ങിയിരിക്കാൻ? ഇനി ആവട്ടെ ഞാൻ നോക്കിക്കൊള്ളാം. മാലിനി എന്ന് വിളിച്ചതും ഓ അമ്മ ഇവ ഗിദ്ധത്തേക്ക് പറഞ്ഞിരിക്കാൻ ഒരു കാര്യം കിട്ടി. അമ്മയെ വിളിക്കുന്നു. കണ്ടു കഴിഞ്ഞാ തുടങ്ങി. ദാ ഇവിടെ വെച്ചായിരുന്നു അമ്മൂമ്മേനെ വിളിക്കുക. മാലിനി ഓ അതിനോട് എന്തൊക്കെ പറയുന്ന കേട്ടു. അത് കുട്ടിയുടെ അച്ഛൻ നാരായണൻകുട്ടി. ഇത് അമ്മയുടെ മരിച്ചുപോയ മോളില്ലേ മാലിനി, അവരാ. അത് അതാരുമല്ല, ദാ അത് ഗോപൻ. അപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് പറമ്പില്ല. ഇവരോട് മൂന്നുപേരോടും അമ്മ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. എന്ന് സംസാരിക്കോ? എന്നും ഇല്ല, സന്തോഷം കൂടുമ്പോഴും സങ്കടം കൂടുമ്പോഴും അമ്മ ഇവരെ വിളിച്ചുണർത്തും. പിന്നെ നല്ല രസമാ. ഇറ്റ്സ് ക്യൂരിയസ്, എന്തിനാ ഇതിങ്ങനെ? ഇവരുടെ അച്ഛനുള്ളപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പശുവിനെ കുളിപ്പിക്കുന്നത്. അന്ന് പിന്നെ ഇതിനായിട്ടൊരു കുളമുണ്ട്. എല്ലാത്തിനെയും കൂടി അടിച്ചങ്ങോട്ട് ഇറക്കും. പിന്നെ ഒരു പുകില. ഇവള് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചേന ഇറക്കുമെന്നാ തോന്നുന്നെ. അതിനാ അവളുടെ നിപ്പ്. നാരായണൻകുട്ടിക്ക് അറിയാം പശുവിനെ കുളിപ്പിക്കാനും തെങ്ങ കയറാനും ഒക്കെ. ഗോപന് പശുന്ന് കേട്ടാലേ ഇഷ്ടമല്ല. മാലിനിയായിരുന്നു ആടിന്റെയും പശുവിന്റെയും ഒക്കെ ഒരാള്. അമ്മയ്ക്ക് ഏതായാലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല. കൊള്ളാം, ഇവരെ എല്ലാം ദിവസം ഒരു നേരം കണ്ടില്ലെങ്കിൽ എനിക്കന്ന് ഏതാണ്ട് പോലെയാ. അന്നൊരിക്കലും അമ്മ കുറച്ചു ദിവസം ബോംബെ ചേച്ചിയുടെ വീട്ടിൽ വന്നു നിന്നപ്പോ ഇവിടെ എന്ന് എഴുത്താ. പശുവിന് എങ്ങനെയുണ്ട്, ആട്ടിന് എങ്ങനെയുണ്ട്, കോഴിക്ക് എങ്ങനെയുണ്ട്? അയ്യോ അയ്യോ അമ്മേ ഇങ്ങോട്ട് വായി. ഓ അങ്ങനെയൊന്നുമില്ല, ഇവിടെ നാലു ദിവസം നിന്ന് കഴിയുമ്പോ തോന്നും അവിടെ നല്ലതെന്ന്, അവിടെ നാലു ദിവസം നിൽക്കുമ്പോ തോന്നും ഇവിടെ നല്ലതെന്ന്. എന്നാലും അവിടെ ആവുമ്പോ എപ്പോഴും ഓരോ കാലം കൊണ്ട് ഓട്ടമല്ലേ. തങ്കച്ചൻ എഴുതാറുണ്ട് അവരുടെ അവിടുത്തെ പാട്. തങ്കച്ചൻ ഏറ്റവും ഇളയനല്ലേ? ഓ എല്ലാവരെക്കാളും ഒടുവിലാ പോയെങ്കിലും ഇപ്പൊ അവനാ എല്ലാവരെക്കാളും ഗോള്. ഇപ്പൊ എവിടെ അവൻ? പ്രവാസത്തിൽ കഴിയുമ്പോ ബേബിയും ജോർജ് കുട്ടിയും ഷാർജ. ആരും പിന്നെ അങ്ങ് സൗദിയില്ല. അല്ല അവിടെ കെട്ടിയൊരു കൂടെ തന്നെയാ. എല്ലാം കൂടെ കുഞ്ഞിന് നല്ല വരുമാനമാണെന്ന് പറ. ഓ അങ്ങനെയൊന്നുമില്ല, ഇപ്പം അവിടെ ഒന്നും പഴയ പോലെ പോയിട്ടില്ലെന്ന് ആ പിള്ളേർ പറയുന്നത്. കാശുണ്ടാക്കാൻ ഇപ്പൊ പറ്റിയ സ്ഥലം ഇദ്ദേഹത്തിന്റെ അലിയ കുഞ്ഞിരിക്കുന്ന ഇടമാണ് അവരുടെ പക്ഷം. ദുബായ്. ഓ ആരാ ഇവിടുത്തെ? ഇത് നമ്മുടെ വേണുവല്ലേ. വേണു എടാ വേണു. ഇത് നമ്മുടെ മാലിനി ചേച്ചിയുടെ മോൻ. തിരുവനന്തപുരത്തുള്ള അത് തന്നെ. പറഞ്ഞപ്പോഴാ മനസ്സിലായത്. തന്നെ കണ്ടിട്ട് അറിഞ്ഞില്ലല്ലോടോ. ഏ അമ്മവനൊക്കെ ഇന്ന് വന്നു. ഞങ്ങൾ വന്നിട്ട് രണ്ടു മൂന്നായി. നീ വരുന്ന ഇവിടെ പറയുന്ന കേട്ടു. ആ ഇദ്ദേഹത്തിന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ അതോ സർക്കിട്ടിലാണോ? അവിടെയുണ്ട്. ആ ഇത്തവണ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ? എന്തോ നിൽക്കൊന്നായി ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞത്. പിള്ളേര് സംശയം പറഞ്ഞു നീ ആയിരിക്കും. എങ്ങനെയാ വന്നേ? മൂന്നേമുക്കാലിന്റെ ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ഒന്നുമല്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് എക്സ്പ്രസ്. ഇപ്പൊ ശരം വിട്ട പോലെ റോഡ് തോന്നത്. പിന്നെ വിടുന്നതും അറിയാം, എത്തന്റെ അടുത്ത് എത്തുന്നതും കാണാം. ഞാനൊന്നാ അങ്ങോട്ട് ഇറങ്ങട്ടോ. ഓ പറട്ടെ അമ്മേ. ഞാൻ ഇങ്ങനെ നോക്കുവായിരുന്നു അങ്ങാരന്റെ മുമ്പിൽ ഇരിക്കുവോ ഇരിക്കുവോ എന്ന്. ഇരുന്നില്ല. ഇവിടുത്തെ പഴയ കന്നാലിക്കാരൻ. ഇവനും ഇവന്റെ അച്ഛനും ഒക്കെ ഇവിടുത്തെ പഴയ കന്നിനെ നോട്ടക്കാരാ. ഇപ്പൊ അതുമെല്ലാം പറഞ്ഞാൽ ഒക്കുവോ? Thank you.
ഒരു പുരുഷന്നുള്ളോ വീട്ടിൽ വന്നു കയറിയ ഒരാളെന്നുള്ളതോ വിട്ടുകള. കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷം കാണുന്ന പരിചയമുള്ള ഒരു മുഖം എന്നൊരു കൺസിഡറേഷൻ തരാതിരിക്കുന്നത്? തരാതിരിക്കുന്നത് തല്ലുള്ളതിന്റെ കുഴപ്പം കൊണ്ടാ. തല്ലാനിങ് വാ. പിന്നെ കളിക്കൊരു ബ്രേക്ക്. ഒരു ബ്രേക്കും ഇല്ല. എടി പെണ്ണെ, എന്റെ മുറി കാണിച്ചാൽ നിന്നോട് പറയാനാ അമ്മൂമ്മ പറഞ്ഞത്. അത് കാണിച്ചു തന്നിട്ട് വന്നിരുന്ന് കളിച്ചു. ഇതൊക്കെ അഴിച്ചിട്ട് ഒന്ന് ലണ്ടൻ വരെ പോണം. അതിനു വേണ്ടിട്ടാ. അതാ മുറി കണ്ടോ, വെറുതെ വന്നിരുന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിട്ട് എന്നെ തോപ്പിക്കാൻ. മര്യാദക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇനി ഇവിടെ ഇരുന്ന് ഞാൻ ശല്യം ഉണ്ടാകും. നിന്നെ പൊട്ടിക്കും. പോയി റൂം കാണിച്ചു കൊടുത്തിട്ട് വാ ശീനു. ലേല ഇവിടെ കുഴപ്പവും ഞാൻ വെയിറ്റ് ചെയ്യാം. നീ അമ്മൂമ്മ മീനു ശീനു ഇവിടെ ഒരു കമ്പനി ഇല്ലാതിരുന്ന് ബോറടിച്ച് ചാവുകയാണെന്ന് എനിക്ക് അവിടെ ന്യൂസ് കിട്ടി. അതാ 100 പണിയുള്ളത് ഇട്ടറിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോന്നത്. അറിഞ്ഞു, കാലത്ത് പേപ്പർ വായിച്ചു. വിമൻസ് കോളേജിന്റെയും കോഫി ഹൗസിന്റെയും പോർട്ട്ഫോളിയോസ് കൂടെയുള്ള വായി നോക്കികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പോരുന്നതെന്നും കൂടെ റേഡിയോ ന്യൂസിലുണ്ടായിരുന്നു. ഇരിക്കുന്നില്ല. പിടിച്ചു നിന്നാലൊന്നുമല്ല. വേണ്ട, എന്റെ ഇന്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആര് പെരുമാറിയാലുണ്ടല്ലോ, ഞാൻ ആള് മാറും. ആള് മാറിയാൽ എങ്ങനെയാ? പിടിച്ചു കഴിഞ്ഞോ? മമ്മി മാലിനിയെ പെറ്റുകടന്നതും നാരായണൻകുട്ടിയെ പെറ്റുകടന്നതും ഗോപനെ പെറ്റുകടന്നതും ഒക്കെ ഈ കട്ടിലല്ല. ഇതിലല്ലാതെ വേറെ എവിടെ കിടന്നാലും എനിക്ക് ഉറങ്ങാൻ ഒക്കുകയല്ല. അപ്പൊ അമ്മമ്മ ഡെലിവറിക്ക് പോയപ്പം ഈ കട്ടിലും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണോ? ഹോസ്പിറ്റല് ഇപ്പോഴല്ലയോ എല്ലാരും കൂടെ ഇതൊരു വലിയ കിഷമത്താക്കി കൊണ്ട് നടക്കുന്നത്. വെറുതെ ഡോക്ടർമാർക്കും മിഡ്വൈഫുമാർക്കും കാശ് കൊടുക്കാൻ. അന്നൊന്നും ഹോസ്പിറ്റലും ഇല്ല, ഗീസ്പിറ്റലും ഇല്ല. എനിക്കതായിരുന്നല്ലോ അന്ന് അവിടെ നിങ്ങളുടെ കൂടെ 10 ദിവസം വന്നു നിന്നപ്പോ ഉണ്ടായ വലിയൊരു ഏനക്കേട്. രാത്രി ആയാലും ഉറക്കം വരത്തില്ല. ചൂടോ ആവിയോ ഫാനിന്റെ മൂളിച്ചയും റോഡെ പോണ വണ്ടിയുടെ മുഴക്കവും ഒരു പോള കണ്ണടയ്ക്കാൻ ഒക്കത്തില്ലടി. ഇതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ശബ്ദവും കയറി വരില്ല, സൗണ്ട് പ്രൂഫാ. ഇതിനകത്തോ പുറത്തിടി വെട്ടിയാലും തെങ്ങ് വീണാലും യുദ്ധം നടന്നാലും ഇവിടെ അറിയത്തില്ല. ചൂട് കാലത്ത് നല്ല തണുപ്പും തണുപ്പ് കാലത്ത് നല്ല ചൂടുവാ. എസി ആയിരിക്കും. കള്ളമല്ല. വേണേലും ഇന്നൊരു ദിവസം മോളമ്മമ്മയുടെ കൂടെ കിടന്നു നോക്ക്. അയ്യോ, നേരം വിളിക്കുമ്പോഴത്തേ ഞാൻ ഓക്സിജൻ കിട്ടാതെ ചത്തു കിടക്കും. എനിക്ക് ഒരുപാട് വിൻഡോസ് വേണം ഉറങ്ങാൻ. പറ്റിയ ടെറസിൽ പോയി കിടന്ന് ഉറങ്ങുന്ന പാർട്ടിയാ. ആണോ? ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇവിടെ വന്ന ഏറ്റവും ഇഷ്ടം മുറ്റത്ത് ആ മണലിൽ പോയി കിടന്നുറങ്ങുന്നതാ. എന്തൊരു സൈലൻസാ, സ്കൈയും കണ്ട് അങ്ങനെ. അമ്പികേ, ഇവളൊരു എഴുത്തുകാരിയാകും, നോക്കിക്കോ. പോ അമ്മമ്മേ. അമ്മ മീനുവിനെ നൈസായിട്ടൊന്നും വാരിക്കളഞ്ഞല്ലോ. ഒന്നുമില്ല. I'm sorry. ആള് മാറിപ്പോയോ? അവിടെ കൊണ്ട് നിർത്തിയത് ഭാഗ്യം. പ്ലാൻ ചെയ്ത് നിന്നത് വരുമ്പോ ക്രിക്കറ്റിങ് പിടിക്കാൻ. വയലന്റ് എംബ്രേസ്. പിന്നെ എന്താ പിടിച്ചാല്? എ ഡീപ് ഡീപ് ഹഗ്ഗിംഗ്. കിസ്സിംഗ് ഒന്നുമില്ല, ജസ്റ്റ് എ ഹഗ്. ദേവേൻചിട്ട, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. എന്റെ ദേഹത്ത് തൊടരുത്. വായോണ്ട് എന്ത് വേണേ പറഞ്ഞോ. ഒരു വിരൽ എന്റെ ദേഹത്ത് മുട്ടിയാല് അന്ന് നമ്മളമ്മി പിണങ്ങും. പിന്നെ ഞാൻ ഒരു ഒറ്റ വാക്ക് സംസാരിക്കില്ല. വൺ സൈസ് എ നോ, ഇറ്റ്സ് എ നോ. ചുമ്മാ ചുമ്മാ അതൊന്നുമല്ല. പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ ഇടവരരുത്. ഇതൊരു അൾട്ടിമേറ്റം മാതിരിയാണല്ലോ. അതെ, തൊടാതെ പിടിക്കാതെ ഒരു പെണ്ണുമായിട്ട് കമ്പനിയോട് അറിഞ്ഞുടങ്ങി എന്നെ എന്റെ പാട്ടിന് വിട്ടരെ. പറഞ്ഞോക്കെ. ഓ എഗ്രീഡ് മോളെ, ഒന്നൊപ്പം നടക്കണമെങ്കിൽ നീ സ്റ്റാമ്പ് പേപ്പർ എഴുതി തരാൻ മറ്റോ. വേണോ? വേണ്ട. തുടങ്ങുന്നല്ലേ ഉള്ളൂ. കൊച്ചു വർത്താനം പറയാമല്ലോ. കൊച്ചു വർത്താനം അല്ല, വലിയ വർത്താനം തന്നെ പറഞ്ഞോളൂ. പറയാമല്ലോ. ബോംബെയിലൊക്കെ ഈ ഹായ് ഹായ് പിള്ളേരുണ്ടാവുമല്ലോ, തൊട്ട ഫ്ലാറ്റിലും കൂടെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അവരെല്ലാം 10 അടി വിട്ടു നിന്നാണ് കൊച്ചു വർത്താനം പറയാ. അല്ല, ചിലർ തൊടുകയും തൊളെ കഴിയുകയും ഒക്കെ ചെയ്തെന്നിരിക്കും. അപ്പോഴൊന്നും ഒരു എതിർപ്പും തോന്നില്ലേ? ഇല്ല. പിന്നെങ്ങനെ ഇപ്പോ? അതെ, ദേഹത്ത് ഈച്ച കൊതുക് വന്നിരിക്കുന്ന പോലെയുള്ള അത്, അത് അപ്പൊ തന്നെ മറക്കും. എന്താ വിചാരിച്ചിരിക്കുന്നേ, ഹായ് ഹായ് പാർട്ടീസ് മേടിച്ചേട്ടന് എനിക്ക് ഒരു ലെവലാന്നാ? യു ആർ എൻ ഇഡിയറ്റ്. ഇതൊരുമാതിരി വായ കൊണ്ട് പറച്ചിലാണോ എന്ന് അറിയാം. ഒന്നുമല്ല, ഐ ആം സീരിയസ്. എന്റെ ലൈഫിലെ ദാറ്റ് ചമ്പടിയില്ലേ, അതെന്നും അതെന്നും നീയാടാന്ന് പറയാനാ വരുന്നേ. പറയുന്നില്ല, റെസ്പെക്ട് തരണല്ലോ. ദാറ്റ്സ് ആപ്പ്. പക്ഷേ ഇവിടെ തെളിവ്. എനിക്ക് നേരാണെന്ന് തോന്നണമെങ്കിൽ അതിന് പ്രൂഫ് എവിടെ? പ്രൂഫോ?
എന്ത് പ്രൂഫ്? ഈ വെക്കേഷൻ തീർന്ന് പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും ഷീനിന് സൗകര്യമുള്ളപ്പോൾ ഒരിക്കൽ ഒരൊറ്റയൊരു ഒരേ ഒന്ന് എനിക്ക് പിന്നെ ഓർക്കാൻ വേണ്ടിട്ടാ. അത് മതി എനിക്ക് പ്രൂഫിന്. ഞാൻ തന്നോളാം. എപ്പോ? ഇപ്പോഴോ? ഇപ്പഴല്ല, ഞാൻ പറയുന്ന പോലെ നല്ല കുട്ടിയായി നിന്ന പോണതിന് മുമ്പ് എപ്പോഴെങ്കിലും. പറഞ്ഞപ്പോ അതിന് മനസ്സിലായല്ലോ. കണ്ടോ? വളർന്നു പോയല്ലോ. So Wall Street and the Associates at 9:27, and to take us up to that time... From Brooklyn, New York, weighing 220 pounds... This is the film of the Thipatti. This is the film of the Thipatti. This is the film of the Thipatti. الفريق الأول نشاهده هنا وهو ألف من جيف كريني ولورينسوسي. هو ذا لورينسوسي. ويتألف الفريق الثاني من إديان أدونيس. هو إديان أدونيس ومعه جيس فنتورا من كاليفورنيا. هو ذا جيس فنتورا. Here is Jesse the Body Ventura. إديان أدونيس وجيس فنتورا مصارعان عنيفان وقويان وخشنان جدا ويتعمدان تجاوز القوانين. وهو ذا مدير أعمالهما ഈ പടം കണ്ടിട്ടുള്ളതാണ്? നല്ല സാധനം. ഓ, ആര് പടം കാണുന്നു? വല്ലപ്പോഴും ടി വിയിലൊരെണ്ണം കണ്ടാലായി. ചേട്ടന് പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ജ്വരമായിരുന്നല്ലോ. ജ്വരം മാറി ഇപ്പൊ ജലദോഷം പോലും ഇല്ലാത്ത അവസ്ഥയാ. ഇനി എത്ര ദിവസം കൂടെ ലീവ്? പിള്ളേരുടെ വെക്കേഷൻ തീരുന്നവരെ വേണേ നിൽക്കാം. LTC പോന്നതാ. ഏതായാലും അമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് പോണമെന്ന്. ഇപ്പോഴീ ലീവ് കിട്ടാൻ ഞാനും കുറെ പാടുപെട്ടു. അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഷേഖുമാർക്ക് മനസ്സിലാവൂ. ഒടുവിൽ ഞാൻ അമ്മയുടെ ഷഷ്ടിപൂർത്തി പിറന്നാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാനയാ ജേനയാണെന്നൊക്കെ പറഞ്ഞ അമ്മമാരെ വരട്ടി. അറിഞ്ഞോ? എന്ത് പറഞ്ഞില്ലേ? ഇല്ല. ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് ഒന്ന് വാങ്ങിച്ചിട്ടിട്ടാ ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ചിരിക്കുന്നത്. വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ ഒരുതരം പുളുമാസ് പറിച്ചിട്ടുണ്ടല്ലോ, അത് ഇവക്ക് സ്വല്പം കൂടുതലാ. എന്നെ വെറുതെ അതും പറയണ്ട. വാങ്ങിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തോ നടന്നിട്ടുണ്ടല്ലോ. അഡ്വാൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി 3.5 ലക്ഷം രൂപ അവിടെ എണ്ണി അങ്ങോട്ട് കൊടുത്താലേ വാങ്ങിച്ചു എന്നൊക്കെ പറയാൻ നോക്കുള്ളൂ. ആ അത്രയായല്ലോ. ഞങ്ങളിതാ രണ്ട് കഥാപാത്രങ്ങൾ 19 കൊല്ലമായിട്ട് ബോംബെ കിടന്ന് അധ്വാനിക്കുക.
ഇപ്പോഴും ഒരാളുടെ ശമ്പളം അങ്ങനെ മാറ്റി കൊടുക്കുക. ഇത്രയും പോകുന്ന ഒരു ഫ്ലാറ്റിന്റെ വാടക. അതെ, ഞങ്ങൾ പിന്നെ ഇപ്പൊ ഇത് തിരക്കൂട്ടി വാങ്ങിക്കുന്നത് പിള്ളേരുടെ പഠിത്തം നടക്കണമെങ്കിൽ വേറെ മാർഗമില്ല. എന്നിട്ട് കുട്ടികളുടെ പഠിത്തം നേരെ ചൊവ്വേ നടക്കണമെങ്കിൽ ഈ നാട്ടിൽ വന്നേ പറ്റത്തുള്ളല്ലോ. അല്ലെങ്കിൽ തന്നെ ഇനി അധികകാലം അവിടെ അങ്ങ് പറ്റിത്തൂങ്ങി കഴിയാനും അവര് സമ്മതിക്കില്ല. ഓരോരുത്തരെയായി സ്മൂത്തായിട്ട് ഇങ്ങ് പറഞ്ഞുവിടുക. എപ്പോ വേണേലും പോരാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളും. ദേ ആ ബ്രൗൺ സൂട്ട്കേസ് ഒന്ന് തുറന്നുതരാമോ? എനിക്ക് അതിൽ നിന്ന് ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു. അതിന്റെ പൂട്ട് തിരിയുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു. ആറേ മുക്കാലിനാ വാങ്ങുന്നേ, മൂന്നര കൊടുത്തു. ബിന്ദു പറഞ്ഞത് ബെസ്റ്റ് ലൊക്കാലിറ്റി ആണെന്ന. സിറ്റിയുടെ നടക്കെ, 2 bedroom വിത്ത് ഓൾ ഫെസിലിറ്റീസ്. കൈ പണമുള്ള പലരും അങ്ങനെ പലയിടത്തും ഫ്ലാറ്റ് സ്ഥലവും ഒക്കെ വാങ്ങിച്ചിടും. അതൊരു പതിവാ. ആരെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോ സ്വന്തം അനിയനായതുകൊണ്ട് പറഞ്ഞതാ. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചാടി കടിക്കാൻ വന്നോണം. നമ്മളും ഈ ഇലക്ട്രിക് ട്രെയിനിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലമായി. അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അയ്യേ, അവനൊന്നും ചെയ്യില്ല. കൊടുക്ക. വേണ്ട, അമ്മൂമ്മ കൊടുക്ക. ഒന്നും ചെയ്യില്ലടി മോളെ. വേണ്ടമ്മേ, സ്വല്പം പേടിയിരുന്നോട്ടെ. അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്കി ശല്യം ചെയ്ത് കളയും. ആണോടി മോളെ. എന്നും നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാ അവള് വില കൂട്ടി നിക്കുന്നത്. ചോദിക്കാതിരുന്നാ മതി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവളെ കുട്ടിയെ തരും. എവിടെ? നിന്റെ തലയില്. ഇനി അതും ഒക്കെ ചോദിക്കാൻ തുടങ്ങും. ഓ, ഇങ്ങനെ രണ്ടെണ്ണം മറുപടി പറയാൻ നിന്ന. കിളിച്ചതും മുളച്ചതും ഒക്കെ അറിയുന്നവരെ ചോദിച്ചോണ്ടിരിക്കും. അയ്യോ, മതി മതി എൻക്വയറീസ്. നീ ഇതിനിടെ എങ്ങോട്ട് പോയി? ചേച്ചിയെ കാണാൻ പോയായിരുന്നു. ഇത് വഴിയെ പോയോ? ഓ, ഇതിലെങ്ങി റോഡെവിടെ പോയാ 100 പയ്യന്മാരെ ഗൾഫിൽ കൊണ്ടുപോകാൻ ആപ്ലിക്കേഷൻസ് വരും. പണ്ടിവര് സ്കൂളിൽ പോണ വഴിയാ. ഇപ്പൊ പഴയ വഴിയെല്ലാം മാറിപ്പോയി അല്ലയോടാ. അത്രയും വീടുകള് കാടുപോട് വെട്ടി മാതിരി. പൊതു ലാട്രിനായിരുന്നാലും പണ്ടായിരുന്നു ഭേദം. തുടങ്ങി ആളുകൾ വീട് വയ്ക്കാൻ പാടില്ലെന്നാ ഇവിടെ ഒരാളുടെ. നാടിന്റെ ഭംഗി പോകും പോലും. അതവൻ പറയുന്നത് കൊറേയൊക്കെ ശരിയാ. നമ്മുടെ കൊട്ടക്കാട്ട് കാവിന്റെ അവിടെയൊക്കെ എന്തു ഭംഗിയായിട്ട് കിടന്നതാ. ഇപ്പൊ അവിടെ കാവൂല്ല, ദേവിയില്ല, അഞ്ചാറ് മഞ്ഞ വീട് മാത്രമുണ്ട്. അതും കണ്ട ജാതിക്കാരുടെ. അമ്മേ, ഇവക്ക് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവുന്ന ഇനമല്ല. ഇവിടെ നാട് കണ്ടിട്ടുണ്ടോ? കാവ് കണ്ടു. പിന്നെ ഇല്ല, ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വീഴല്ലായിരുന്നോ? ആ കാള അമ്മേ, ആവി പിടിക്കാറായി. ഞാനിതാ വന്നു. തിളച്ചെടുക്കുവാ. ഞാൻ വന്നെന്ന്. ആ അമ്മ, എന്നാ പോയി ആവി പിടിക്ക്. ആ കൊച്ച അപ്പോഴും വന്ന് വിളിച്ചു. എന്ത് പറ്റി? അറിഞ്ഞില്ലേ, അക്കാര്യത്തിൽ മോനേക്കാൾ അമുക്കിയ അമ്മ. ഒറ്റ വസ്തു ഒറ്റ ആളോട് മിണ്ടത്തില്ല. കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ സ്റ്റൈലായിട്ട് ഒരു വീഴ്ച അങ്ങ് വീണു കൊടുത്തു. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നും ഉണ്ടായില്ല. 2 ദിവസം അനങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴും നീരുണ്ട്. ഓ, കഴിഞ്ഞ ആഴ്ച ഒന്നും അല്ലടാ, 1 മാസത്തിന് മേലായി. അതാ പത്മാവതി കണിയാട്ടിയെ വിളിച്ചോന്ന് ഒഴിഞ്ഞപ്പോ അങ്ങ് മാറുകയും ചെയ്തു. അതാ പെണ്ണിന്റെ ഓരോ നിർബന്ധങ്ങള്. ഒന്നുമല്ല, ഞാൻ എപ്പോഴും അവിടെ പറയാറുള്ളതാ, അമ്മ ഇവിടെ തനിച്ചിങ്ങനെ നിർത്തുന്ന റിസ്ക് ആണെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വയ്യാതെ വന്നാൽ കിടന്ന് വിളിച്ചാ കൂടെ വരാൻ ആരാ ഉള്ളത്? അങ്ങനൊന്നും വരുത്തത്തില്ല. ഇപ്പോഴും നടപ്പ് ശരിയായിട്ടില്ല. ഞാൻ നോക്കിട്ട് കുഴപ്പം കാണുന്നുണ്ട്. കുറെ കൂടെ വലിയ കുഴപ്പം ഉണ്ടായാലേ കാണുള്ളായിരിക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. കിടന്ന് വിളിച്ചാൽ ഓടി വരാൻ അയലത്ത് കൂടി ആളില്ല. മശാനം പോലെ പരന്ന ഒരു പറമ്പും അതിനകത്ത് 10,000 പോലൊരു വീടും. നീയേ നല്ല വീട് കണ്ട് വളർന്നിട്ടില്ല, അതുകൊണ്ടാ ഈ വീട് കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. മനസ്സിലായോ? എന്ത് രസവാ ഈ ഒഴുക്കിന്റെ കൂടെ ഒരു ഒഴുക്കായിട്ട് അങ്ങ് ഒഴുകി ഒഴുകി പോവാൻ കഴിഞ്ഞ. അത്ര കൊതിയുണ്ട് ഇറങ്ങിയ കൂട്ട് നീന്തണം. അതിന് നീന്താൻ പറ്റിയിട്ട് വേണ്ട അല്ലേ? ഞാൻ നീന്തു പഠിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയാമോ? അറ്റ് ദി ടെൻഡർ ഏജ് ഓഫ് 6. 12 വയസ്സ് വരെ ഞങ്ങൾ ഡോൾഫിൻസ് ക്ലബിലെ ജൂനിയർ ചാമ്പ്യൻ ഞാനായിരുന്നു. ഇവിടെ പുല്ലൊക്കെ തീ പിടിക്കാൻ തുടങ്ങുന്നു. സാറിന്റെ പുള്ളു കെട്ടിട്ട് പുള്ളൊന്നുമല്ല. 100 rupees ഇപ്പൊ എടുത്തുതരാം. ഒന്നതാ അവിടെ നിന്ന് വരെ നീന്തി കാണിക്കാം. അയ്യേ, ഈ ഓപ്പൺ എയർലോ? ബോംബെയിലെ സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ പിന്നെ മറച്ചിട്ട് ഓലച്ചിട്ടൊക്കെ അതായിരിക്കും. എന്നാലും സ്വിമ്മിംഗ് ടാങ്ക് ഇല്ലാതെ എങ്ങനെയാ നീന്താൻ പറ്റുന്നേ? ഞാൻ എന്നാൽ ഇവിടെ നിങ്ങൾ സ്വിമ്മിംഗ് സൂട്ട് ആയിരുന്നു വാങ്ങിച്ചു തരാം. അതിട്ടൊന്ന് നീന്തി കാണിക്കാവോ? വേണ്ട, അങ്ങനെ ഇപ്പൊ കാണണ്ട. എന്നാ കുഞ്ഞിറങ്ങ്. ഓ, കുഞ്ഞിനി പോയൊരു 3-4 ലാർജും ഒക്കെ അടിച്ച് 2 പാട്ടും പാടി പെമ്പിളേയും കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ട് ഒരു ഉറക്കമുണ്ട്. ഇടോ താനൊക്കെ ആടോ ഭാഗ്യവാന്മാര്, പറയാതിരിക്കാൻ പറ്റില്ല. എന്തോന്ന് ഭാഗ്യമെന്ന ഇദ്ദേഹം പറയുന്നേ? പുള്ളേര് അവിടെ ഇവിടെയും പോയി കിടന്ന് കഷ്ടപ്പെട്ട് കാശ് അയച്ചു തരും. അതിനവർക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും കരുതി വയ്ക്കുന്നു.
ഏതായാലും ആയപ്രായത്തിൽ കരുതി വെച്ച് മൂന്നാല് ആമ്പിള്ളേരാണല്ലോ, പെണ്ണായിരുന്നല്ലോ. എന്റെയും ചേട്ടന്റെ ഒക്കെ കരുതി നോക്ക്, അങ്ങനെ പോലും ഒരു സ്കോപ്പില്ല, എല്ലാം ബെമ്മക്കളാ. അവരൊക്കെ നിങ്ങളെ ഇട്ട് പാടുപിടിക്കാതെ നല്ല നല്ല നിലകൾ എത്തിക്കോളൂ. എന്താ തന്തപ്പടി പോകാതെ നിന്ന് ലാത്തി? ഏയ് ചുമ്മാ പുള്ളി ഓരോന്നിങ്ങനെ വെറുതെ പറഞ്ഞ്. ഞാനൊരു കത്തയച്ചിരുന്നു. ആ കിട്ടി. കിട്ടിയെന്ന് തോന്നി. എങ്ങനെ? ചേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് എഴുതണം, ആണെങ്കിൽ ആണെന്നും. അഭിപ്രായം അനുവാദമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കത്ത്. അഭിപ്രായം എൻ്റെതെങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. പിന്നെ അനുവാദത്തിൻ്റെ കാര്യം, നിന്റെ ഭാഗത്തിൽ കിടക്കുന്ന വസ്തുവും വീടും അതിപ്പോൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്നുള്ളത് നിന്റെ ഇഷ്ടമല്ലേ. അതിൽ എൻ്റെ അനുവാദത്തിൻ്റെ റെലവൻസ് എവിടെ? റെലവൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ കത്തെഴുതിയിട്ട് ഒരു മാസം കാത്തിട്ട് മറുപടി കിട്ടാതെ വന്നപ്പോൾ വീണ്ടും ഒരു റിമൈൻഡർ കൂടെ അയച്ചത്. വെറുതെ എന്തിനാ മണി ഈ വലിയ വർത്തമാനം പറയുന്നത്? ബാംഗ്ലൂരിൽ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അനുവാദത്തിന് നീ എന്ത് വില കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു ഇല്ലെങ്കിൽ രണ്ടുപേരും മറുപടി എഴുതാൻ സമയം കിട്ടാത്ത ആളിനോട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് ബോംബെ വന്ന് കാണണം. എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നീയല്ലേ ഇങ്ങോട്ട് കയറി പറയാൻ തുടങ്ങിയത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. അപ്പോ അമ്മ? ഞാൻ ചോദിച്ചില്ല. ഇത്തരം ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ് ഓഫ് കുഞ്ഞു മുട്ടകളാണ് പശുവിന്റെ വയറ്റില്. ഡെയിലി ഇങ്ങനെ കുറെ വീതം ഇട്ടുകൊണ്ടിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിരിഞ്ഞ് പശുവിന്റെ കുട്ടി പുറത്തു വരും. അതൊന്നും പറയാൻ പറ്റൂല. ദിവസം ഇത് ഇവിടെ വന്ന് കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് നോക്കണം. ആ തള്ളപ്പശു അറിയാൻ പാടില്ല. ഇല്ല. അതുപോലെ അമ്മമ്മ അറിയരുത്. ഇല്ലമ്മേ. എന്നാലും ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വാ. ആരും അറിയരുത്. സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ബെസ്റ്റ് എന്ന റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥലം ശരണാലയം. ഒന്നിനും അവിടെ ഒരു കുറവുമില്ല. ദിവസവും മെഡിക്കൽ ചെക്കപ്പ്, ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ടുള്ള ഭക്ഷണം. ഒന്നും വയ്യാതെ വന്നാല് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്. അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കോഴഞ്ചേരിക്കാരൻ ഫിലിപ്പുണ്ട്. പുള്ളിയുടെ അപ്പനമ്മ അവിടെയാ. ചേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ രണ്ട് സീറ്റ് റിസർവ് ചെയ്തിടാമെന്ന്. അപ്പൊ ബാംഗ്ലൂരിലെ ഫ്ലാറ്റോ? അയ്യോ ഇപ്പോഴേ അങ്ങ് പോകാനല്ല, വയസ്സാവുമ്പോ. വയസ്സന്മാരെയും വയസ്സുകളെയും മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ. ഓഹോ. അയ്യോ ചേച്ചിക്ക് മനസ്സിലായില്ലേ, ഇത് ജെറിയാട്രിക് സെന്ററാ, ഓർഫണേജ് മാതിരിയുള്ള സ്ഥലമൊന്നുമല്ല. എല്ലാവർക്കും അവിടെ അങ്ങ് ചെന്ന് കയറാനൊന്നും പറ്റില്ല. ചേട്ടൻ തന്നെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കറസ്പോണ്ടൻസ് നടത്തി, എത്ര രൂപ ചെലവാക്കി. ആണോ? പിന്നെ ചുമ്മാതാന്നാ വിചാരം. അമ്മ ലക്കിയാ, അതുകൊണ്ട് മാത്രം കിട്ടിയതാ. ഓ, ഈ ചേച്ചിയുടെ കൈകൊണ്ട് തൊട്ടാൽ എന്ത് ടേസ്റ്റാ. അവിടെ ഒരാൾ എപ്പോഴും പുകഴ്ത്തില്ല ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് എന്നെ ചീത്തി. എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനും തർക്കിക്കും. അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വീട് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. വീട് വിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു. ഇല്ല, എനിക്കിത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അമ്മയോട് ഇക്കാര്യം പറയുന്ന ജോലി അത് നിങ്ങൾ ആരെങ്കിലും തന്നെ അങ്ങ് ചെയ്താൽ മതി, എന്നെ കൊണ്ട് വയ്യ. എടാ, ഇനി ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ട് വരണം.
ഇനിതാ അവിടെ നിർത്തി വരണം. ഇവിടെതാ അങ്ങോട്ട് നീങ്ങി എന്നാ മതി. നല്ല സ്റ്റൈലും ബാക്ക്ഡ്രോപ്പാ. ഇങ്ങോട്ട് വന്നേ. നല്ല അസൽ ലൈറ്റും ഇവിടെ എന്ന് പറഞ്ഞ എടുത്താൽ അമ്മയെ കണ്ടാ നല്ല ഹലുവ മാതിരി ഇരിക്കും. അതൊന്നും വേണ്ട, നിന്നെ കൊണ്ട് ഒക്കുമെങ്കിൽ ആ മരത്തിന്റെ കീഴെ നിർത്തി വരണം എടുത്തതാ. അയ്യോ അമ്മ, അവിടെ ഷെയ്ഡ് കൂടുതല, തെളിച്ചം കിട്ടിയല്ല. ഓ അത്രയൊക്കെ തെളിച്ചം മതി. റെഡി? ഓക്കെ, ഇനി അമ്മയുടെ ഒരു ക്ലോസപ്പ്. ഓ ഇനിയൊന്നും വേണ്ട. അവിടെ നിന്നേ. ആ അമ്മ എന്തിനാ കരഞ്ഞേ? കരഞ്ഞൊന്നുമല്ല, വെയിലത്ത് നിന്ന് അയ്യടെ അങ്ങനെയാ, കണ്ണി വെള്ളം നിറി. എനിക്ക് ഇവിടെ വന്നാൽ അങ്ങനെ. അച്ഛന്റെ പേരാ അമ്മ ഈ മാവിനിട്ടേക്കുന്നത്. ഓഹോ, ഒറ്റക്കിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ കാണാനാ. അതുകൊണ്ട് ഓരോ മരത്തിനും ഓരോ പേരിട്ട് അങ്ങ് വിളിക്കും. ആദ്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത്. പേരിട്ട് പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു. ഇത് മുറിച്ച എന്നെ ചുടേണ്ടത്. നിങ്ങളുടെ മൂന്ന് പേരുടെയും പേരുള്ള മരങ്ങളുടെ ഇടയിൽ കൂടെ എടുത്ത് ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച്, അങ്ങനെയൊക്കെയാ എന്റെ മനസ്സിലെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ബോറാ. നിങ്ങൾക്ക് ഇത് ഓർത്തോണ്ടിരിക്കാൻ എവിടാ സമയം? മറന്നുപോയാലോ? എന്നാലും മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാ നല്ലത്. ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയതൊക്കെ കാണിക്കും. നേരാണോടി മോളെ, ഞാനത് സൂട്ട് കേസിൽ കൊണ്ടുപോയിക്കാനൊന്നും പറഞ്ഞില്ല. ഓ ഇത് അത്ര വലിയ കലാമറ്റി ഒന്നും ആക്കണ്ട. പിന്നെ പുത്തൻ ഡ്രസ്സല്ല ചണ്ടി അഴുക്കം കൊണ്ട് തേച്ചേക്കുന്നെ, ഒന്ന് ചെന്ന് നോക്ക്. ആട്ടുംകാട്ടമല്ലേ, അതെങ്ങും പെരളുകയും പറ്റൂല. പാറ്റാവിളിയ മാരെ കിടന്നോളും. പോരായെങ്കിൽ ആട്ടും പുഴുക്കാക്കി ഔഷധ ഗുണമുണ്ടെന്നും പറയാറുണ്ട് അല്ലേ മേ? അങ്ങനെ തന്നെ പറഞ്ഞുകൊടുത്ത് പിള്ളേരെ വളർത്തണം. എങ്കിലല്ലേ നാളെ ഒരു പട്ടിയുടെ ദീടം കൊണ്ടൊന്ന് ഡ്രസ്സിന്റെ ഇടയിൽ ഇടുള്ളൂ. എല്ലാരും ചിരിച്ചോ. ഇനി അത് മുഴുവൻ എടുത്ത് ഒന്നേന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് എന്റെ പൊന്നുമക്കൾ നല്ല ഡ്രസ്സ് ഇട്ടാ മതി. മക്കളെ ധൃതി പിടിക്കണ്ട, പശുവിന്റെ കുട്ടിയെ അമ്മൂമ്മ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ പോണേന് മുമ്പ് ശരിയാക്കാൻ അമ്മൂമ്മ തള്ളപ്പശുവിനോട് പറയാം കേട്ടോ. അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് എന്തായാലും കുട്ടിയെ തരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. എനിക്കതങ്ങ് ഇഷ്ടമായി. സത്യത്തിനാ നേരം തമ്പിയമ്മയുടെ കാല രണ്ട് പൂവിട്ട് തൊഴാൻ തോന്നി. പിന്നെന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? മദറിനായി എപ്പോഴേ കയറി മണിയടിക്കാണെന്ന് മറ്റോ വല്ലവർക്കും തോന്നിയാലോ. ഒന്നുകൂടെ വേണ്ട. കഴിഞ്ഞ വെക്കേഷൻ ആയിരുന്നു കാഞ്ഞു പോയത്. ശീന വരുമെന്ന് വിചാരിച്ചാൽ നേരത്തെ ഇങ്ങ് വന്നു. കാത്തു നിന്ന് കാത്ത് നൊടുവിലിതാ നാളുമാരെ നീട്ടിപ്പിടിച്ചൊരു കത്ത്. വരുന്നില്ല എന്ന് എനിക്കെന്നുണ്ടായൊരു അരിശം. കത്ത് വന്നു പറഞ്ഞ് പിറ്റേന്ന് സ്ഥലം വിടാനൊക്കെ അമ്മൂമ്മ വിടൂ.
എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ? എന്നിട്ട് എന്താ ചെയ്തേ? പിറ്റേ നല്ല സ്ഥലം വിട്ടു, ഒറ്റ മുങ്ങല്. എനിക്ക് വേണ്ട ശൈലി കാണുമ്പഴാ. എന്ത് സ്റ്റൈല്? പാവം കുട്ടി. എന്ത് പാവം? എന്തായി പാവം എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാ നൈസ്, അത്രേ ഉള്ളൂ. That's exactly what I'm asking. What's so nice about this? അമ്മ വിളിക്കുന്നു. അമ്മ എന്ന് പറയുമ്പോ അമ്മയോ എന്റെ അമ്മയോ? ഷിനുവിന്റെ അമ്മ. ചീത്ത പറയാനായിരിക്കും. അതെ. See her joy over the whole episode. എന്ത് ചേ? If you have some soft corner towards her, please don't try to show its ugly head in my presence. എന്നെ എവിടെയും കണ്ടില്ല എന്നൊന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അങ്ങനെ പറയാം. നീ എന്താ കുട്ടി വിചാരിച്ചിരിക്കുന്നേ? അവൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അസലായിട്ട് മനസ്സിലാവും. പിന്നെ പ്രീ ഡിഗ്രി പാസ്സായിരിക്കുന്ന പെണ്ണ SSLC വരെ പഠിച്ച അമ്മമാരുടെ കോൺവെന്റില്ല. എന്നേക്കാ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല ചേസ്റ്റ് ഇംഗ്ലീഷ്. കള്ളം. കള്ളമല്ല. അമ്മിണി, could you follow us? Could you follow what we were talking? Yes, I could. Everything? Every word. ദൈവമേ, ഞാനും മീനും കൂടെ എന്തൊക്കെയാ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോ എന്തിനാണ് നമ്മളെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നത്? സ്വന്തം കുട്ടികളെ നല്ല നിലയിലാക്കി എടുക്കാൻ, നല്ല രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ എന്റെ പ്രോഗ്രാം പറയുക. ഫ്ലാറ്റ് ശരിയായാലുടനെ ബിന്ദു കുട്ടികളെയും കൊണ്ടിഞ്ഞു പോരും, അവളുടെ ജോലിയും കളഞ്ഞിട്ട്. എനിക്കും ഏറിയാൽ ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ പോരേണ്ടി വരും. ബാംഗ്ലൂരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ലൈനും തുടങ്ങി സ്വസ്ഥമായിട്ടിരിക്കാം. ഇവിടെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ലൈനൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കഴിയാം. അപ്പൊ പിള്ളേരെ പഠിത്തം? ഞാനും നീയും ഒക്കെ പഠിച്ച സ്കൂളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അതും കുറെ കൂടെ ബെറ്റർ കണ്ടീഷൻ. ചേട്ടൻ എത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങിയാല്. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടന്റെ കുട്ടികളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാത്ത എന്താ? അവരുടെ തള്ളക്കും തന്തയ്ക്കും ജോലി ബാംബയിലായതുകൊണ്ട്. എന്നാൽ ഈ പിള്ളേരുടെ തന്തയും തള്ളയും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള സൗകര്യമില്ല. പിന്നെ നമ്മുടെ കാലത്തെ പഠിത്തമല്ല ഇപ്പോഴത്തെ പഠിത്തം. കോമ്പറ്റീഷന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോണം. എനിക്കാകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, അമ്മയുടെ പിറന്നാൾ കഴിയുന്നത് വരെ ഇക്കാര്യം ആരും എടുത്തിടാതെ ഒന്ന് നോക്കിയാൽ തിരക്കെടില്ല. അതുവരെയെങ്കിലും അവരൊന്ന് ഹാപ്പി ആയിട്ട് നടന്നോട്ടെ. ഇന്നലെയും കൂടെ എന്നോട് പറയായിരുന്നു എല്ലാവരും കൂടെ ഒത്തുകൂടിയ ഇതുപോലൊരു പിറന്നാൾ 6-7 കൊല്ലം മുമ്പായിരുന്നു. സമ്മതിക്കില്ല.
ഉമ്മയുടെ പിറന്നാളിന് മുമ്പ് അവള് ക്രാവനെ തരുമെന്ന് അവക്കറിയാം. പശുവിന്റെ കുട്ടി എനിക്ക് കണ്ട കുഞ്ഞുവാവ പാല് കുടിക്കുന്നുണ്ട. ഞാൻ ഈ കുട്ടിയുടെ ജന്മനാളാണ് ഇന്ന് അല്ലേ? ആ ചേച്ചിയോ, ഞാനും നിന്റെ നാള് പറഞ്ഞൊരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അമ്മണി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചേച്ചി ഇന്ന് കൊടുത്തു കാണുമെന്ന്? ഗോപനും പിള്ളേരും ഒക്കെ വന്നു അല്ലേ? വന്നു ചേച്ചി. കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സന്ധ്യപാട് അങ്ങോട്ട് വരാം. ഓ, നീ വരുന്നു? എപ്പോഴും എപ്പോഴും ഈ വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഇന്ന് എന്തായാലും വരാം ചേച്ചി. ചേച്ചി ഉണ്ണാൻ വരുമല്ലോ. നീ ബോംബെക്കോ മറ്റോ പോകാൻ പോവുകയാണോ? ഞാനോ? ആരോ അവിടെ പറഞ്ഞ പോലെ. ഞാനിപ്പോ എന്തിനാ ബോംബെ പോന്നെ? നാരായണൻ കുട്ടിയും കൊച്ചുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അവൻ പോകുമ്പോ പോ, ഞാനൊന്നുമില്ല. ഒരിക്കൽ പോയി നിന്നതേ മതിയായി. ഷോ, അവന് ചിലപ്പോ അങ്ങനെ ഒരാശ കാണും. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളു. ഇളങ്കാറ്റ്
നീ കേട്ടില്ല? സ്വല്പം താമസിച്ചു പോയി, സാരമില്ല. ഞങ്ങൾ രണ്ടു മണിവരെ കാത്തു, പിന്നെ അങ്ങ് ഉണ്ടു. ഛേ, അത് വേണ്ടായിരുന്നല്ലോ. ഞങ്ങളെയൊന്നും ആരും ഒരിടത്തും സമയത്ത് പ്രതീക്ഷിക്കാറില്ല. നൂറോട്ടമല്ലേ, ആ വേണോ ഉണ്ടായിരുന്നില്ലേ? അവൻ പറഞ്ഞില്ലേ? അവനാ പറഞ്ഞത്, അളിയൻ എന്തായാലും ഉണ്ണാനിങ്ങി എത്തുമെന്ന്. അതിനെന്താ ഇനിയിപ്പോ ഉണ്ടാവല്ലോ. ആഹാ, പണിക്കരോ, നല്ല പുള്ളി, ഇങ്ങനാണോ സമയത്തിന് വരുന്നേ? അയ്യോ മീനെ, ശകാരിക്കരുത്, നടന്ന് ഞാൻ പറയാം. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വരികയാണല്ലോ. അപ്പോ ഞാൻ കൂട്ടത്തിൽ ഒരു പ്രോഗ്രാം കൂടി ഇട്ടു ഇവിടെ തീബിയിൽ വെച്ച്, മിനിസ്റ്ററുമായിട്ടൊരു ഡിസ്കഷൻ. പാറ്റടെ, അതിനാളിയൻ അവിടെയെങ്ങും ഒരു സൗകര്യം കിട്ടിയില്ലേ? സൗകര്യത്തിന്റെ അല്ല, ഇത് സ്വല്പം ടോപ്പ് സീക്രട്ടാ. ഇവിടെ ആവുമ്പോ പത്രക്കാർ മണത്തറിയുന്ന പ്രശ്നവും ഇല്ലല്ലോ. എന്നിട്ട് അതെങ്കിലും നേരത്തെ നടന്നോ? നടന്നു, പിന്നെ നടക്കാതെങ്ങനെയാ? പക്ഷേ അങ്ങനെ വരാൻ കുറെ വൈകി. വടക്കുന്ന് ടൂറും കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു പുള്ളി. വഴിയിൽ എന്തോ ആറുമുട്ടലോ. മന്ത്രി അളിയനും കൂടെ ചേർന്ന് മന്ത്രിസഭയുടെ കാലു വാരിയോ? വാരിയില്ല, പക്ഷെ ഞങ്ങൾ രണ്ട് ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. അത് നടന്നില്ലേ, ചിലപ്പോ സംഗതി ഇങ്ങ് മൂട്ടിപ്പിടിച്ചിടും. കുഞ്ഞിനി പഠിക്കാൻ എടുക്കാൻ ഒന്നും നിൽക്കണ്ട. അച്ഛനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും മന്ത്രി ഇടപാടിയത് കൊള്ളാവുന്ന ഏതെങ്കിലും ഏജൻസിയുടെ. ഇപ്പോ ഏജന്റുമാർക്ക് എല്ലായിടത്തും കോള്. പുള്ളിയോട് പറഞ്ഞിട്ടോ? അതിന് അച്ഛൻ പറഞ്ഞാൽ ഏത് മന്ത്രിയാണ് കേൾക്കുന്നേ? ഇതൊക്കെ വെറും പുളുവല്ലേ. പുള്ളി ഇന്ന് മന്ത്രിയും കണ്ടിട്ടില്ല, ടിവിയിലും കേട്ടില്ല. പിന്നെ അവിടെ ഇതുപോലെ കേസൊന്നും ഇല്ലാത്ത മൂന്നാല് വക്കീലന്മാരുണ്ട്. എല്ലാരുടെ കാലത്തെ കുത്തി റമ്മി കളിച്ചു കാണും. അത്ര തന്നെ. പോയ കൊല്ലം പിറന്നാളിന്റെ തലേദിവസമാ കൊളപ്പരയുടെ മതിലിടിഞ്ഞു വീണത്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മുഴുവനും വീഴ്ച ഉളുക്കുമായിരുന്നു. അതിന്റെ മുമ്പലത്തെ കൊല്ലമാ അറക്കകത്ത് പാമ്പിനെ കണ്ടത്. അത്തവണ അമ്മണിക്ക് ഒരു കൊത്ത് കിട്ടി. മാലിനി മരിക്കുന്നതിന് മുമ്പത്തെ കൊല്ലം ഇതുപോലെ എന്റെ പിറന്നാളിന്റെ തലേന്ന് മൂന്ന് തെങ്ങ് ഒന്നിച്ചിടി വീണ് കത്തി. അപ്പോ പശു പ്രസവിച്ച ലക്ഷണം വെച്ച് നോക്കിയ ഇക്കൊല്ലം. ഇവക്ക് എപ്പോഴും കളിയ. പശു പറന്നത് എനിക്ക് ഏതാണ്ട് നല്ലത് വരുത്താനാ. ഓ, ഇനി എനിക്കെന്തോന്ന് നല്ലത് വരാൻ. വല്ല നിധിയോ മറ്റോ കിട്ടാനായിരിക്കും. നിധി കിട്ടിയാ പാതി ഞങ്ങൾക്ക് ഇങ്ങ് തരണേ അമ്മേ. ബിന്ദുവിനിപ്പോ കിട്ടിയില്ലേലും കുഴപ്പമില്ല. നിധി കിട്ടുന്നതല്ലേലും അമ്മയ്ക്കൊരു നല്ല ചേഞ്ച് വരാൻ പോണുണ്ട് ഉടനെ തന്നെ. മോനായിട്ട് നേരിട്ട് പറയാൻ വച്ചേക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിഞ്ഞ ചിലപ്പോ പിണങ്ങും പുള്ളി. അതെന്തോന്ന്? അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്കെന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവും ഇല്ല. ഇന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്ന എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ. എന്ത് ഹാപ്പിയാണെന്നറിയാവോ? അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നിട്ട്? വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. ടിവി കാണാം, വീഡിയോ കാണാം, പ്രേയറുണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ പത്ത് ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെ ഒക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല, ഇതിന്റെ പേര് ശരണാലയം. ഏ, ആ ശരണാലയം. ഈ ആഴ്ച തന്നെ അമ്മ അവിടെ ഒരു ദിവസം കൊണ്ട് കാണിക്കാൻ ഇരിക്കുവാ ചേട്ടൻ. എന്തിന്? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവെന്നറിയാൻ. ഇഷ്ടപ്പെടാതിരിക്കുകയല്ല, ഇഷ്ടമായില്ലേൽ കണ്ടിട്ടിങ്ങ് പോരാ. ഇഷ്ടമായാല് അതൊക്കെ അമ്മയുടെ മോൻ പറയും. അമ്മ പോയെന്ന് കണ്ടു നോക്ക്. അതായത് അമ്മേ, അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാം, വേണ്ട എങ്കിൽ വേണ്ട. അവിടെ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്ക് ഈ പഴയ വീട്ടിൽ ശരിയായിട്ടൊരു തുണയും സഹായവും ഇല്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം സ്വല്പം ടെൻഷനുണ്ട്. അന്ന് തന്നെ ഇതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ കഴിഞ്ഞ ഏതോ പ്രായമായ സ്ത്രീയെ ആരോ കൊന്നുവന്ന് പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ച ദുരിതം ഓർമ്മയില്ലേ? രാത്രി ഫോൺ വന്നത്. എനിക്കിവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ ബദ്ധപാടും അധ്വാനമൊന്നുമില്ല. അതുണ്ടോന്നറിയണമെങ്കിൽ അമ്മ ആദ്യം സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഒന്നിരുന്നു നോക്കണമല്ലോ. സത്യത്തിൽ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും പ്രാരാബ്ദങ്ങൾ നോക്കി നടത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഈ പശുക്കളും ആടുകളും കാച്ചിലിനും വളവിടലും തേങ്ങയുടെ കണക്ക്. ഞാനിവിടെ ഇല്ലേ പിന്നെ അതൊക്കെ. അമ്മയില്ല പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ.
അപ്പോഴീ വീട് നാല് ദിവസം ജോലി കണ്ടില്ലെങ്കിൽ ചെതല, പഴയ തടിയും മച്ചുമൊക്കെയാ. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഈ പറയുന്ന പോലെ പഴയ വീടാ, എന്നാ ഇരുന്ന് പൊളിയാൻ തുടങ്ങുന്ന പറയാൻ പറ്റാത്ത അവസ്ഥയാ. തീരെ വീഴുന്നുള്ള സ്റ്റേ എത്തുന്നതിന് മുമ്പ് വേണേൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റി, അങ്ങനെയും ചെയ്യാവുന്നേ ഉള്ളൂ. നാരായണൻ കുട്ടി ഇതുവല്ലോ കേട്ടായിരുന്നോ? ഇവിടെ മിക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നേ. ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. ആണോടാ? ഏതാണ്ടെല്ലാം പറഞ്ഞു. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത്? ഇത്രയും നാളും ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണിക്കൂറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം, അതിന് ഈ വീട് കൊടുത്താലോ എന്നവ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറിലാ വീട്, എനിക്കത് ഈ തലയിടാൻ ഒക്കെയില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാകില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം, അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. എല്ലാരും കൂടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാ വീടും പരമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അക്കാര്യം മറ്റുള്ളവർ തീരുമാനിച്ചോളൂ. ചേട്ടത്തി എന്താ ഈ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ? ആതുരാലയത്തിൽ ഒരുപാട് രൂപ കൊടുത്ത് മേടിച്ച സീറ്റ് വെറുതെ കളയണ്ട. ബിന്ദുവിന്റെ അമ്മ അച്ഛനൊക്കെ പ്രായമായിരിക്കല്ലേ, അവർക്കാർക്കെങ്കിലും കൊടുത്തേ അവിടുത്തെ സുഖവും കംഫർട്ട്സും. അമ്മ ഞങ്ങൾ കൊണ്ടുപോവാ. അതിപ്പോ അമ്മ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ വേറെ ആരും അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. മതി. മാറ്റാൻ പോവാ? ഏയ് ഒന്നുമല്ല, അവിടെ ഡാഡിയും വേണിച്ചോന്റെ ഫാദറും കൂടെ പറയുന്നു. ഒന്നുമില്ലട, അമ്മ നമ്മള് കൊണ്ടുപോവാ. മതി കണ്ടത് പോയി കിടന്നു പറഞ്ഞു. മമ്മി ഒരു സ്വല്പം കൂടി വിളിച്ചു, ഓൾമോസ്റ്റ് ഓവർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മെറ്റീരിയൽ ആയിട്ട് ചിന്തിക്കുമ്പോ ഗോവന്റെ ആംഗിളിൽ നിന്ന് ഇതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ്. ആ പണം കുറെ കൂടെ ബെനിഫിഷ്യൽ ആയ രീതി. ബെനിഫിഷ്യൽ എന്ന് ഞാൻ പറയുമ്പോൾ കുറേയൊക്കെ പ്രാക്ടിക്കൽ എന്നുകൂടി അർത്ഥമെടുത്തോണം. ഇപ്പോൾ 3-4 ലക്ഷം രൂപ ഈ നാട്ടിൽ കിടക്കുന്നതും ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം നമുക്ക് പറയാനൊക്കെയല്ല. അളിയൻ ഈ മെറ്റീരിയലും ഇമ്മറ്റീരിയലും ഒക്കെ മനസ്സിലാവും. ഈ വീടും അമ്മയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൂടാ. അളിയൻ പോയി കിടന്ന് ഉറങ്ങ. ഞാൻ വെളുപ്പം കാലത്തങ്ങ് പോവും. രാവിലെ ചരൽക്കുന്നിൽ രക്ഷിക്കുട്ടി കമ്മറ്റിയുണ്ട്. കാലത്തെ കണ്ട് യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഈ മുറി കിടന്ന് ചാകണം. ചത്ത് കഴിഞ്ഞിട്ടും ഈ കട്ടിലെ കുറച്ചു നേരം ഒന്ന് കിടക്കണം. ഈ പറമ്പിൽ തന്നെ ദഹിപ്പിക്കണം. ഇങ്ങനെ 3 ആശയുണ്ട് എനിക്ക്. അമ്മയുടെ ആശ പോലെ എല്ലാം നടക്കും. ലൈറ്റ് അണച്ചേക്കട്ടെ അമ്മേ. ആ അവൻ ഇത് മനസ്സിനെന്തോ ചാഞ്ചല്യം കയറിയതാ. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നത് പോലല്ല. അവനിവിടം അങ്ങനെ അങ്ങ് വിൽക്കാനൊന്നും ഒക്കത്തില്ല. അവനെക്കാട്ടി കേമന്മാരായിട്ടുള്ള പലരും ഇരിക്കുന്ന മണ്ണായത് അവരെ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വിട്ടുകൊടുത്താലും കുട്ടികളുടെ പഠിത്തം എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് എനിക്കിതിൽ മനസ്സിലാകുന്നതായിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഒരു ആവശ്യം തന്നെ, സമ്മതിച്ചു. മറ്റേ പറയുന്നൊക്കെ വെറും ബുൾഷിറ്റാ. ചേച്ചിക്ക് എങ്ങനെ തോന്നും? ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എന്താ കുഴപ്പം? രണ്ടുപേരും ഗൾഫിൽ കാശ് വരുന്നു. ഞങ്ങൾക്കറിയാം അവിടെ ഞങ്ങളുടെ ടെൻഷനും പേടി. എപ്പോഴാ അവിടുന്ന് പൊയ്ക്കോളാൻ പറയുന്നതെന്ന് അറിയാതെയാ ഓരോ ദിവസവും എണ്ണി എണ്ണി വിടുന്നത്. ഇപ്പോഴെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാ വരുമ്പോൾ അതെങ്കിലും കാണും. അയ്യോ, അതിലെന്തെങ്കിലും ജലസിയോ പ്രശ്നമോ എന്നുള്ളതുകൊണ്ട് പറയുന്നതല്ല. അങ്ങനൊന്നും പറഞ്ഞോളയല്ലേ. ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്യാനൊന്നും പോകുന്നില്ല. എത്ര ആലോചിച്ചാലും എന്നായാലും ഒരു ദിവസം നമുക്കിത് വിൽക്കേണ്ടി വരും. തെളിച്ചു പറഞ്ഞാൽ അമ്മയുടെ കാലം വരെ. അങ്ങനെയൊന്നു തന്നെ വെച്ചോ. അത് കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാൻ പറ്റാതാവുമല്ലോ. ആവും, പക്ഷെ അതുവരെ ഒന്ന് ക്ഷമിക്കായിരുന്നു.
അപ്പോളിയോ ഞാൻ ഇറങ്ങായി. ആ പോയില്ലായിരുന്നോ? രാത്രി യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങിപ്പോയി. സാധാരണ ആരും വിളിക്കാതെ വെളുപ്പിന് എഴുതിക്കാറുള്ളതാ, ഇന്നലെ നടന്നില്ല. വേണു വേണു അപ്പോ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ്. അതാണ്, അതിനിപ്പോ എന്തു ചെയ്യുമെന്ന്. ആ അങ്ങ് എന്നിട്ട് നോക്കാം. ആ നീ വരുന്നില്ലോ? ഇല്ല, ഞാൻ ഒരാഴ്ച വന്നോളാം. അമ്മയെ വിളിക്കേ, ഞാൻ ഇറങ്ങാന്ന് പറയും. പിന്നെ മുറിയിലിന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതെടുത്ത് ആ കാറി കൊണ്ടുവെക്കേ. അമ്മമ്മേ, അമ്മേ, അമ്മമ്മയുടെ ഞാൻ കണ്ടില്ല, അപ്പുറത്തൊന്നും ഇല്ലേ? ഇല്ല അമ്മേ. അമ്മേ കണ്ടോ ചേച്ചി? ഇല്ല, അപ്പുറത്തൊന്നും കാണുന്നില്ല. ഞാൻ അംബിക. അമ്മേ എണീക്കണ്ട, അമ്മ ഇരുന്നോ. ഇല്ല, സാരമില്ല. എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു തലച്ചുറ്റൽ പോലെ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പോലെ ചുമ്മാ വന്നതാ. എന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നാരായണൻകുട്ടിയുടെ അച്ഛന്റെ ശബ്ദം ഞാൻ കേട്ടു. ആണും നേരെ മുമ്പിൽ വന്നു നിന്ന പോലെ എനിക്ക് തോന്നി. പിന്നൊന്നും ഓർമ്മയില്ല. ചുമ്മാ മനസ്സിന്റെ ഓരോ തോന്നലുകളാ അമ്മ, അതൊക്കെ. അങ്ങനെയൊന്നും ആരും വരികയൊന്നുമില്ല. ഇല്ല, ഇല്ലെന്നൊക്കെയുള്ള കാര്യം എനിക്കും അറിയാം. വേണ്ട, നടക്കണ്ട, നടക്കണ്ട, ഇതിലോട്ട് കിടന്നാട്ടെ. ഓ, എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാതെ എങ്ങനെയാ തലച്ചുറ്റലുണ്ടാവുന്നത്? ഇത് പ്രഷറിന്റെയാ, ഉറപ്പാ. എന്തു പറ്റി അമ്മേ? എനിക്കൊന്നുമില്ലടാ. പതുക്കെ പതുക്കെ. ഏതായാലും അമ്മ ഇപ്പൊ നടക്കണ്ട, ഇങ്ങോട്ട് ഇരിക്കെ. ആ ഇരുന്നാട്ടെ. എന്നെ ഇപ്പൊ ആരും തോളയിൽ എടുക്കണ്ട, അതിനുള്ള സമയമാകുമ്പോ എടുത്താ മതി. അമ്മ ആരും എടുക്കുന്നില്ല, നടന്നു തന്നെ പോവാം. പക്ഷെ ഇപ്പൊ ഒന്ന് ഇരുന്നിട്ട് പോയാ മതി, ഉടനെ നടക്കണ്ട. വേണ്ട, ഇരുന്നാട്ടെ. അമ്മയോട് കിടവേ. ഒന്ന് ഇരിക്കുന്നത് നല്ലതാ. സ്വല്പ നേരം ചാരി ഒന്ന് കിടക്കുമ്പോ തന്നെ ആ ക്ഷീണം അങ്ങ് മാറും. ആ കുട്ടിയുടെ എല്ലാം പോയിക്കൊള്ളാം. ആരും ഇവിടെ നിക്കണ്ട, അമ്മ അങ്ങ് വരും. അവിടെ പോയി നിന്നെ ചെല്ലെ. ഞാൻ പറയുമ്പോ ആർക്കും അതൊരു വിലയില്ല. അമ്മയ്ക്കൊരു കംപ്ലീറ്റ് ചെക്കപ്പ് ആവശ്യമാ. ബി പി, ഷുഗറും ഹാർട്ടും എല്ലാം ഒന്ന് നോക്കിക്കണം. ഇപ്പൊ തന്നെ ഡോക്ടർക്ക് ഒന്ന് ഫോൺ ചെയ്യേ. ഒന്നും വേണ്ട, എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞെന്നെ കിടപ്പിലാക്കാതിരുന്നാ മതി. മതിയിരുന്നത് ഉറങ്ങാണേലും ഉറങ്ങിക്കോട്ടെ, പറഞ്ഞാ മതി. എത്ര നേരമാന്ന് വെച്ചാ ചുമ്മാ കണ്ണു അടച്ചോണ്ട് കിടക്കുന്നേ. എന്താ പണിക്കര ഇറങ്ങുവാന്നോ? അതെ, ഞാനെന്നാൽ അങ്ങോട്ട് പോയച്ചു വന്നാട്ടെ.
ഒന്നും പറ്റിയില്ലടി, പിള്ളേര് വെറുതെ വെപ്രാളം കാണിച്ചതാ. എന്നെ കൊണ്ട് സാധ്യമല്ല ഇനി അമ്മയോട് കാര്യം പറയാം. അമ്മ ഇങ്ങോട്ട് എന്തെങ്കിലും തീരുമാനം പറയുന്നതുവരെ ഇനി ഈ ടോപ്പിക് എടുത്തിരുന്ന ചീപ്പ. ദിവസങ്ങൾ പോകുന്നു, ലീവ് തീരാറായിട്ട് പിന്നെയിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പം എല്ലാരും അത് വേറൊരു സെൻസിലേ എടുക്കൂ. നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നില്ല, പക്ഷെ ആരെങ്കിലും ചോദിക്കാതെ എങ്ങനെയാ അമ്മയുടെ തീരുമാനം എന്താണെന്നറിയുന്നേ? അങ്ങനെ ഇപ്പൊ അറിയണ്ടെന്നാ പറഞ്ഞത്? അവിടെ ഇരുന്ന് ഒന്ന് പറയും, ഇവിടെ വരുമ്പോ വേറൊന്ന് പറയും. ഇത് എനിക്ക് പിടിക്കാത്തത് ഒന്നുമില്ല. പറഞ്ഞതിങ്ങി തിരിച്ചെടുത്തു. അല്ലെങ്കിലും എനിക്കറിയാം ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വളരുന്ന പെമ്പിള്ളേര് ഇവിടെയുള്ളവരെ എങ്ങനെയാ കാണുന്നതെന്ന്. എങ്ങനെയാ? നിങ്ങളുടെ കാര്യം ഞങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്ന്. എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും, എന്ത് കാണിച്ചാലും അന്തം വിട്ടെന്ന് കണ്ടോളും, എന്ത് പ്രോമിസ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ആർക്കെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ എന്നോട് പറഞ്ഞത് എന്ത് പറഞ്ഞു? എനിക്ക് എന്തോന്ന് തരാന്ന് പറഞ്ഞത്. തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും. പോവാൻ റെഡിയായിട്ട് ലഗേജ് എല്ലാം എടുത്ത് കാറിൽ കയറ്റിയതിന് ശേഷമായിരിക്കും എല്ലാവരുടെ മുമ്പിൽ വെച്ച്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേണിച്ചേട്ടന് നാളെ ഇവിടെ ജീവിക്കേണ്ടല്ലേ? ഈ എന്ത് പറഞ്ഞാലും തമാശയാക്കി മാറ്റി ആളെ ഫോളോ ആക്കുന്ന ഇളവാണ്ടല്ലോ, അതിന് എന്നോട് വേണ്ട. തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തോളാം. അയ്യോ. ഇപ്പൊ ചത്തുപോയനല്ലോ. മിണ്ടണ്ട മിണ്ടണ്ട എന്നോട്. ശീലു, നീ നമ്മളൊന്ന് സംസാരിക്കണ്ട. ശീലു, എന്നോട് മിണ്ടാൻ വരുമെന്ന് പറഞ്ഞില്ലേ? ഐ ഹേറ്റ് യു, യു ആർ എ ബീസ്റ്റ്. എന്താ ശീലു ഇത്? ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ പറച്ചിലെ കാര്യമൊന്നുമില്ല. ഓ കാര്യം, എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കണ്ടേ? എനിക്കിനിയിപ്പോ എന്തോന്ന് സൂക്ഷിക്കാനാ? ആരെ അധികം ബുദ്ധിമുട്ടിക്കാതെ കണ്ണടയ്ക്കാൻ കഴിയണേ പ്രാർത്ഥനയുള്ളൂ. അയ്യോ, അത്രയ്ക്കൊക്കെ അങ്ങ് ആലോചിക്കാനുള്ള കാലമൊന്നും ആയിട്ടില്ലല്ലോ. കാലത്തിന്റെ അല്ലടോ, ഇപ്പോ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പവും ഇല്ല, എല്ലാരും സുഖമായിട്ട് കഴിയുന്നു. നാളെ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായാല് അതും കൂടെ കാണാൻ കിടക്കേണ്ടി വന്നാലത്തെ സ്ഥിതി. ഓ, എന്തോന്ന് കുഴപ്പം വരാനാ? അതൊന്നും പറയാനൊക്കത്തില്ലല്ലോ. അങ്ങനൊരവസ്ഥ പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാരും സന്തോഷമായിട്ട് കണ്ടങ്ങ് പോവുക. ഇന്നലത്തെ പോലെ ഓർമ്മ, എനിക്കന്ന് രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളൂ. ഇവൻ ഇവിടെ വരും കഞ്ഞി കുടിക്കാൻ. കണ്ടത്തിന്ന് ചേറുമായിട്ട് ഇവന്റെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അവൻ കൊച്ചിലേ ചത്തുപോയി. രണ്ടുപേരും കോണോ അവിടുക്കുന്നേ, അതും 10-17 വയസ്സായിട്ടും. ആ, അപ്പൊ പറഞ്ഞ പോലെ. ഇങ്ങനെയാണോ? ഈയുടെ വരവ് കുറെ ഫ്രീക്വന്റാന്ന് കണ്ടപ്പോ ചോദിച്ചതാ. ഇയാളുമായിട്ട് ഡീലും വല്ലതുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ പുള്ളി ഒരു വില പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയാ? കഴിഞ്ഞ വെക്കേഷൻ വന്നപ്പോ അയാളൊരു വില പറഞ്ഞതാ. ഞാൻ 4.25 ചോദിച്ചു, അയാൾ 3.5 സമ്മതിച്ചു. 3.5 ലക്ഷം രൂപയൊക്കെ ഈ കുഞ്ഞിന്റെ ഇരിക്കുന്ന അന്നില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളി ഒരു വർഷം അവധി ചോദിച്ചു. മക്കള് 3-4 ഗൾഫിൽ പോയി കിടക്കല്ലേ, ഇപ്പൊ കാശ് റെഡിയാ. എനിക്കിപ്പോ 3 കിട്ടിയാൽ എന്റെ കാര്യം നടക്കും. ബാക്കി 50,000 രൂപ പിന്നെ കുറച്ച് കൊല്ലം കൂടെ കൂടെ ഇട്ട് അമ്മയുടെ പേർക്ക് തന്നെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാന്നാ ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇനി എഴുതിയാ മാത്രം മതി. എന്ന് വെച്ചാ അയാളുടെ പൈസ റെഡിയാ? ആ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, ഈ മനുഷ്യൻ ഈ മുറ്റം കടന്ന് ഈ വീട്ടിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താ. അതുവരെ ദാ അവിടെ നിൽക്കേയുള്ളൂ. കഞ്ഞി കൊടുത്തിരുന്നത് പോലും തിണ്ണക്കിരുത്തിയിട്ടല്ലായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇന്നിപ്പോ ഈ നാട്ടിൽ 4-5 ലക്ഷത്തിന്റെ ഒരു ഇടപാട് നടത്താൻ അയാളെ ഉള്ളൂ. നമ്മുടെ കുറെ ബന്ധുക്കളുണ്ടല്ലോ ഇതുപോലെയുള്ളവരെ തെറിയും പറഞ്ഞ് പഴയ വർത്തമാനവും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒറ്റ ഓർത്തിനുണ്ടോ കൈ 10 രൂപ തയ്ച്ചെടുക്കാൻ? ഉണ്ടായിരുന്ന പൈസ കുറച്ച് കുറഞ്ഞാലും തിരക്കിടില്ല. ഞാൻ അവർക്ക് ആർക്കെങ്കിലും കൊടുത്തേക്കായിരുന്നു. അവർക്കാർക്കും വീടിന്റെ ആവശ്യവുമില്ല, അവർക്കൊക്കെ കാശേ ഉള്ളൂ ഇല്ലാത്തത്. പക്ഷെ കയറി കിടക്കാൻ വീടുണ്ട്, കാശില്ല, അത്
അതൊന്നും നീ പറഞ്ഞത് നേരാ. ഈ കുഞ്ഞനാണോടാ വീട് മേടിക്കാൻ പോണത് എന്നല്ല, ആണെങ്കിൽ ആണെന്നുള്ള വിവരം അങ്ങോട്ട് തുറന്നു പറയാൻ പാടില്ലേ? പെട്ടെന്ന് ഒരു ദിവസം ഇവനൊക്കെ വീട്ടിക്കാരി വന്ന ആളാകുന്ന കാണുന്നതിനേക്കാൾ ഭേദം വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ അറിഞ്ഞിരിക്കുന്നതാ. നേരത്തെ അറിയിക്കാതെ പറയാതെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല, ചെയ്തിട്ടില്ല. വഴക്കിടുകയാണോ രണ്ടുപേരും കൂടെ? ഞാനുള്ളപ്പോ എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്കിടരുത്, ഞാനില്ലാത്തപ്പോ അത് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് കാണണ്ടല്ലോ. എന്തോന്നാ മോളേത്? എന്താ അവിടുത്തെ പേര്? ശരണാലയം. ഞാൻ അങ്ങോട്ട് മാറുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, വീട് കൊടുക്കേണ്ടവർ കൊടുത്തോട്ടെ, അമ്മയെ ഞങ്ങൾ കൂടെ കൊണ്ടുപോവാ. അത് ഞാൻ പറഞ്ഞല്ലോ. വേണ്ട, ഇനി ഇതും പറഞ്ഞ് ഇവിടെ ഒരൊച്ചം ബഹളം ഉണ്ടാകണ്ട. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഈ വീട്ടിനകത്ത് നിങ്ങളെല്ലാവരും ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറുമുറത്തോടെ നിൽക്കുക. എനിക്കെല്ലാം അറിയാം. ഇതിന് ഞാൻ എന്താ മറുപടി പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ നിങ്ങളെല്ലാവരും സത്യത്തെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പറന്നാളിന്റെ പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടേനെ, അതും എനിക്കറിയാം. ഇനി നിങ്ങളെ അങ്ങനെ നിർത്തുന്നത് ശരിയല്ല, നിങ്ങൾക്കെല്ലാം ജോലിയും തിരക്കുമുള്ളവരല്ലേ. അങ്ങനെയൊന്നുമില്ല, അമ്മക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പറയട്ടെ, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, ഇവന്റെ കൂടെ പോകുന്നില്ല. എനിക്ക് ഇവിടെ വിട്ട എല്ലാടും ഒരുപോലെയാ. എന്നെ കൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട്, നിങ്ങളുടെ അവിടുത്തെ സൗകര്യങ്ങൾ എനിക്കും ബദ്ധപ്പാട്. ഞാൻ അങ്ങോട്ട് തന്നെ പോവുക. എനിക്കൊരു രണ്ടു മൂന്ന് ദിവസത്തെ സമയം തരണം ഇതെല്ലാം ഒന്ന് കൈയൊഴിക്കാൻ. അത് കഴിഞ്ഞ നിനക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാ എന്നെ അങ്ങോട്ട് ആക്കിയത്. അമ്മയൊന്ന് ചുമ്മാ ഇരിക്കണം. നാരായണൻകുട്ടി, ഞാൻ എല്ലാം ആലോചിച്ചാ ഇത് പറയുന്നത്. ഇതിനി ഇളക്കമില്ല. കൊച്ചുങ്ങളുടെ പടുത്തവ എല്ലാറ്റിലും വലുത്. നിങ്ങളും നിങ്ങളുടെ കൊച്ചുങ്ങളും നന്നായിരുന്ന ഈ വീട് നന്നായി. കുടുംബത്തിന്റെ പേര് കിടക്കും. ഇല്ലല്ലോ, വീടുമില്ല പേരുമില്ല. ഇതൊരു പഴയ കെട്ടിടം. പിന്നെ എന്റെ സൗകര്യം ആർക്കറിയാം, ചിലപ്പോ അവിടെ ആയിരിക്കും കുറെ കൂടെ സുഖം. ചെന്ന് നിന്നാലല്ലേ അറിയാൻ പറ്റൂ. ഓ, നിന്നാലും നിന്നാലും ഇനി എത്ര കാലം നിൽക്കാനാ. പക്ഷെ ഒരു കാര്യം, മേലാൽ ഈ വീട്ടിൽ ഇതിനെപ്പറ്റി ഒരു സംസാരം കേട്ടു പോകരുത്. ഞാൻ പോകുന്നതുവരെ ുന്നു. അതെന്താ പൂച്ചക്കുട്ടിയാന്നാ? നമുക്ക് അതിനെ കൊണ്ടുപോവാം മമ്മി. നന്നായി, ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോവാം മമ്മി. ഡോക്ടറിനെ കൊണ്ടുപോവല്ലോ. അതുപോലെ അതുപോലെ ഇത് തലയ്ക്ക് വട്ടാന്ന് പറയും. കേട്ടില്ലേ മക്കളുടെ ഓരോ ഡിമാൻഡ്സ്? പശുക്കുട്ടിക്കും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ. ആടിനെ അതിന്റെ കുഞ്ഞുങ്ങളെയും വേണ്ടായോ? വേണം. ആ, അതും കൂടെ എഴുതിക്കോ. പിന്നെന്ത് വേണം? പിന്നെ പിന്നെ കൊളാം. നമുക്ക് അവിടുന്ന് പോണ്ട് ഡാഡി. നമുക്ക് അവിടുന്ന് പോണ്ട. പോവാതിരുന്നാല് പോണ്ട, ഇവിടെ വാ നല്ലത്. ഇനി നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ വാ നല്ലതെന്ന്. മെപ്പ കണ്ടാലും അട്ടയ്ക്ക് മനസ്സിലാകത്തില്ലല്ലോ എവിടെ കിടക്കുന്ന അസുഖമെന്ന്. വാ ഇങ്ങോട്ട്, വാടി.
ഷീനു. ഷീനു. ഒരു പൂ വെച്ചാട്ടെ. കർക്കടക വൃക്ഷിയ മീനം. മീനത്തിന്റെ ഫലമാണ് നമ്മൾ ഇവിടെ കണ്ടത്. യാത്ര എന്ന് പറയുമ്പോൾ ദൂരദേശ എന്ന് തന്നെ കണ്ടു. വരുന്ന ബുധനാഴ്ച ഉത്തമമായി കാണുന്നു. ബുധനാഴ്ച ബുധനാഴ്ച മധ്യാഹ്നം വിട്ട് യാത്രികന് സകലവിധമായ ഐശ്വര്യാഭീഷ്ട സിദ്ധികളും ഉണ്ടാവും. വിശേഷം ബുധനാഴ്ച അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച. തിങ്കളും കൊള്ളാം. അത് അധികാലത്ത് പുറപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നിൽ ഏഴരയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒമ്പത് കഴിഞ്ഞ്. ഒൻപതിന് ശേഷവും ഉത്തമൻ തന്നെ. എങ്കിലും മൊത്ത ഫലപ്രകാരം പറയുമ്പോൾ ബുധനാഴ്ച തന്നെ മെച്ചമെന്ന് കാണേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ചയ്ക്കും ദൂഷ്യമൊന്നുമില്ലല്ലോ. ഹേയ്, ദൂഷ്യമൊന്നും ഇല്ലാന്ന് തന്നെ അല്ല, പല ഗുണഫലങ്ങളുമുണ്ട്. എങ്കിൽ തിങ്കളാഴ്ച തന്നെ മതി. രണ്ടു ദിവസം നേരത്തെയുമാണല്ലോ. ഓ, അത് തന്നെ മതി. നേരത്തെ പോയാ നേരത്തെ വരാമെന്നല്ലയോ. എങ്ങോട്ടാ? എങ്ങോട്ടായാലും. അതെ. യാത്ര പോയാ ഇറങ്ങി പോകുന്ന സ്ഥലത്തിന്റെ കാര്യം എങ്ങനായിരിക്കും? നമ്മൾ ചെന്ന് കേറുന്ന സ്ഥലത്തിന്റെയോ? അല്ല, ഇപ്പോ ഇവിടുന്ന പോണേന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം. അതെ. അമ്മൂമ്മ കരയുന്നോ? ഹേയ്, എന്തിനാ അമ്മൂമ്മ കരയുന്നേ? ഞാൻ കരയുന്നില്ലല്ലോ. ഇവളെ നീ അയിനി നോക്കേണ്ടത്. ഇവളെ മോളെയും നീ കൊണ്ടുപോയിക്കോണം. അമ്മേ, ഇവരെ ഉള്ളൂ അമ്മയുടെ കയ്യിൽ നിനക്ക് തരാനായിട്ട്. ആടിനെ അശോകം കൊണ്ടുപോയിക്കോട്ടെ, അവനാവുമ്പോ വരെ കാര്യമായിട്ട് നോക്കിക്കൊള്ളും. പശുവിനെ നോക്കാൻ നീ ആ മെടുക്കി. പശുവിനെ നാലിനെയും ഗോവനും പിള്ളേരും പോയാലുടനെ നീ കൊണ്ടുപോയി നോക്കിക്കോണം. അതുവരെ അവരിവിടെ നിന്നോട്ടെ. ആ പൊടിക്ക് കിടാവെന്ന് വെച്ചാ ജീവനാ. കേട്ടല്ലോ പറഞ്ഞത്. ചേട്ടാ, ഈ അണ്ണാന്റെ ഹെയർ മുഴുകെ കൊഴിഞ്ഞു പോകുമ്പോഴാ ഒന്നുണ്ടാവുന്നത്. ആര് പറഞ്ഞു? മീനിച്ചേച്ചി. മീനിച്ചേച്ചിയോ ഷീനിച്ചേച്ചിയോ? മീനിച്ചേച്ചി. എനിക്കറിയില്ല, പറഞ്ഞവരോട് തന്നെ പോയി ചോദിക്കും. മീനിച്ചേച്ചി.
മീനച്ചേത്തി. എന്റെ ഓർമ്മയിലുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഈ മണ്ണാ. അന്നൊക്കെ പിന്നെ ആർക്കാ ഈ നാട്ടിലെ മണ്ണും ഭൂമിയും ഒക്കെ ഉള്ളത്? ആ ആ അമ്മയുടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അപ്പുറത്തെല്ലാം നോക്കി. ഓ, ഞാനിവിടെ ചുമ്മാ ഒന്ന് കിടക്കുമായിരുന്നു. ഇവിടെ ആവുമ്പോ ഉച്ചതിരിഞ്ഞാ നല്ല കാറ്റാ. ഇപ്പോഴീ പാലപൂത്ത കാലം കൂടെ ആയതുകൊണ്ട് നല്ല സുഖമാ. കൊള്ളാം. എന്താമേ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്റെ മക്കളെല്ലാം വലിയ വലിയ നിലയിലും പദവിയിലും ഒക്കെ ആയിക്കഴിഞ്ഞെന്നായിരുന്നു. പക്ഷെ അവരുടെ കൊച്ചുങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പൂട്ടുകാരൻ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന കാശ് കിട്ടണമെന്ന് പറഞ്ഞാലേ? ഒന്നോർത്തു നോക്കിയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ നേരത്തെ അതും ഇതും ഒക്കെ കേട്ടത് തീരെ അങ്ങ് ചുമ്മാതായിരുന്നില്ല. നീയും കൂടെ എന്താ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു കളഞ്ഞത്? ഓ, ആറാണ്ടോടൊക്കെ ആയിട്ട് ഒരുപാട് പേരോട് എനിക്ക് യാത്ര ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാവരോടും ചോദിച്ചു, ഇനി അങ്ങ് പോയാ മതി. അമ്മയ്ക്ക് നേരത്തെ ഒന്ന് വേണമെങ്കിൽ പോയി അവിടെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ പോയാൽ എല്ലാം കണ്ട് മനസ്സിലാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങെത്താ. ഓ, എന്ത് കാണാനാ? എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ പോവാനുള്ളൂ. പിന്നെ ഇപ്പൊ നേരത്തെ പോയി കണ്ടിട്ട് എന്ത് കിട്ടാനാ? എന്നാലും പരിചയമില്ലാത്തവരടത്തോട്ട് കയറി ചെല്ലുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ. നീ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ അങ്ങനെ വലിയ പേടിയും ഭയവും ഒന്നുമില്ല. പേടിയുടെയല്ല, അറിഞ്ഞാ കൊള്ളാവുന്നുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്നാ മതി. നിങ്ങൾ എല്ലാരും കൂടെ വന്നാണോ എന്നെ അവിടെ കൊണ്ടാകുന്നത്? അതോ കൊണ്ടുപോകാനായിട്ട് അവരുടെ വണ്ടി വരുമോ? ഞങ്ങൾ എല്ലാരും കൂടെ വന്ന് അമ്മയെ അവിടെയാക്കി അവിടെ എല്ലാം പരിചയമാക്കി തന്നിട്ടേ ഇങ്ങ് പോരുള്ളൂ. അവിടെ പിന്നെ നോക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇല്ലാതെ? അപ്പോ നിങ്ങൾ ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ അങ്ങ് സുഖമായിട്ട് കഴിഞ്ഞാ മാത്രം മതി. അവിടെ കിടക്കാൻ കട്ടിലും പായും ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ ഒരു ഒന്നാം തന്നെ റൂം തന്നെയുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള സെപ്പറേറ്റ് ആയിട്ടൊരു ബെഡ്റൂം. കുന്നിന്റെ മുകളിലായതുകൊണ്ട് എപ്പോഴും നല്ല കാറ്റാ. ആ വീഡിയോ കൂടെ അങ്ങ് എടുത്തോണ്ടാ മതി കാണാനോ. ആ വെറുതെ ഇരിക്കുമ്പോ. അതൊക്കെ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട്, കോമൺ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതല്ലേ ഒന്നുകൂടെ സൗകര്യം. ഇട്ട വേഷമല്ലാതെ മറ്റൊന്നും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകില്ല. എന്നെ പോലെ തന്നെ മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അല്ലയോ അവിടെ കഴിയുന്ന ബാക്കിയുള്ളവരും? അവരെങ്ങനെ കഴിയുന്നു അങ്ങനെ ഞാനും കഴിയുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ ഒക്കും? അമ്മ നമ്മുടെ കൂടെ വരാൻ തയ്യാറായിരുന്നെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. മാലിനി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നോക്കുന്നത് പോലെ ഞാൻ നോക്കിക്കൊള്ളാമായിരുന്നു. വരിയില്ലെന്ന് അടമന്റായിട്ട് അങ്ങ് നിന്നാൽ എന്ത് ചെയ്യും? ഞാൻ എത്ര പറഞ്ഞു നോക്കി, ഇത് കൂടുതൽ എങ്ങനെയാ? തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അമ്മ പിന്നെ അതിന് ഇളകില്ല. എനിക്കറിയാം അമ്മേ. രണ്ട് സൈഡും ശനി തനിച്ചാണോ കളിക്കുന്നത്? ആളില്ലാഞ്ഞിട്ടാണെങ്കി അല്ല, വേണ്ട ഇരുന്നോളൂ, ഞാൻ പോകുന്നു.
എന്താ വേണ്ടിയെന്നായിട്ട്? What happened? He's a beast. Beast. എല്ലാരോടും പോട്ടെ മക്കളെ. അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം. ഇന്ന് വിളിക്കണം. ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം, കേട്ടോ? പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവക്കാ. അതവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്, പിള്ളേർ പോലും. ഒന്നുമില്ല, അതെല്ലാം കഴിച്ചു വെച്ചിരിക്കുക. പിന്നെ നേരിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. എന്നാലിനി നിങ്ങൾ പൊയ്ക്കോ. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കാൻ എനിക്ക് സങ്കടമുണ്ട്. എനിക്കത് താങ്ങുകയല്ല. അതുകൊണ്ട് ആദ്യം ഞാനങ്ങ് പോവാം. ഞാൻ പോയി കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. ഇവിടെ വായിട്ട് ഞാൻ ഇപ്പോഴങ്ങ് പരിചയമായിക്കൊള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. എന്നാ അങ്ങനെ. ഞാനങ്ങ് പോയിട്ടേ നിങ്ങൾ പോകാവേ.
Let me sing you a song about old Jimmy Carter. അത് കാണാനൊന്നും നിൽക്കണ്ട, വേണ്ടാന്ന് പറഞ്ഞില്ലേ? ആഫിയെ പോയി കിടന്ന് ഉറങ്ങ. ഉറങ്ങാനൊന്നും ടൈമായിട്ടില്ല. ഇല്ലെങ്കിൽ ഉറങ്ങണ്ട, പോയിരുന്നല്ലോ. വായിക്കേ. വായിക്കാൻ കൊണ്ടുവന്ന പുസ്തകമൊക്കെ തീർന്നു. എന്നാ പോയി തലവു തീക്കെ, ഓടിയാ പുറത്ത്. എന്തിനാ അവളോട് വെറുതെ? എന്നാ പിന്നെ നിന്നോടാവാം. എന്നോട് എന്ത് വേണമെങ്കിലും അയക്കൂ. നാലുപേരെ കൊണ്ട് അതും ഇതും പറയിക്കാനായിട്ട് നമ്മളിനി അധികം ഇവിടെ നിൽക്കണം? നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇനി സ്വസ്ഥത കിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ട, നമ്മൾ നാളെ മറ്റന്നാളെ പോവും. അതെ, ഇതൊക്കെ ഇരുന്നാട്ടെ. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുട്ട് വാക്കിൽ മാറിയിരുന്നു. ചേട്ടൻ ഇരിക്കുന്ന ഇരുന്നാട്ടെ. നോക്കുന്നു ശാലം, നല്ല ഒന്നാന്നൊരു സാധനമാ. സ്കോച്ചിൽ സ്വല്പം കൊള്ളാവുന്നൊരു ക്വാളിറ്റിയാ. നോക്കിയാട്ടെ, നോക്കിട്ട് പിടിക്കുന്നെങ്കിൽ കഴിച്ചാ മതി. ഇതല്ലയോ നിന്റെ ക്ലാസ്? അതെ. അതല്ലയോ ഞാൻ പറഞ്ഞേ. ഒന്നുകൂടാവാം. അല്ലേ, ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒന്നൂടെ ഇതിപ്പോ നിലപ്പെടുന്നല്ല, അതാ കഴിപ്പ് കണ്ടാലറിയാം. അതും ഇതേ സാധനം തന്നെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അവിടെ ഈ പാർട്ടിക്കും ടൂറിനൊക്കെ പോകുമ്പോ ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്താ ഈ പാർട്ടിയിൽ നിന്നും കക്യൂലി എന്നൊക്കെ പറഞ്ഞ് ഓസിന് കുടിക്കാൻ ചെല്ലുമ്പോഴേ ഞങ്ങൾക്ക് ഇത് കാണാൻ കിട്ടുള്ളൂ എന്നാണോ കുഞ്ഞൻ പറഞ്ഞോണ്ട് വരുന്നത്? അല്ല, എന്നും ഇത് അതൊക്കെ അല്ല. അതുകൊണ്ട് ഇത് കിട്ടാത്തപ്പോ കഴിക്കുന്നത് പട്ടയാണെന്നാണോ വിചാരം? അവൻ പെരുമാറി തുടങ്ങി. ഒരു സ്വല്പം ഗ്യാപ്പിട്ട് കഴിച്ചാ മതി. ചേട്ടൻ ഇപ്പൊ തന്നെ അല്പ ഹൈ. എന്തോന്ന് ഹൈ? എടോ കുഞ്ഞ, അപ്പോ താനാ ഈ വീട് വാങ്ങിക്കാൻ പോകുന്നത്? ഏ, താൻ ഈ വീട് മേടിക്കൂ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാല്? താൻ ഈ വീട് മേടിക്കൂ എന്നാ ഞാൻ ചോദിച്ചത്. ഇദ്ദേഹവും എളിമയൊന്നും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് തന്നാ കുഞ്ഞത് നന്ദി ഉടനെ സ്വീകരിക്കും. ഓഹോ, അപ്പൊ അങ്ങ് സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുക. എന്നിട്ട് താൻ ഇവിടെ ഇക്കണ്ട കാലം മുഴുവൻ സുഖമായിട്ടങ്ങ് ജീവിക്കും. ചേട്ടാ എന്തായത്? ഓ, പറയാൻ പാടില്ലല്ലോ അല്ലേ, നിന്റെ മുതലാളിയാണല്ലോ. ഇനി കഴിക്കണ്ട. ഇല്ല, പക്ഷേ എടോ, തനിക്കിവിടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിയാനൊന്നും പറ്റത്തില്ല. ആ വിവരം തനിക്കറിയാം. ഇവിടെ മുക്കിലും മുറിയിലും പറമ്പിലും പുല്ലിലും ഒക്കെ അമ്മ വന്ന് നിൽക്കും. ചേട്ടാ, എടാ അമ്മയുടെ മുമ്പ് ഇയാൾക്ക് ഇരിക്കാനൊക്കോ?
അമ്മയുടെ മുമ്പ് ഇയാൾ ഇരിക്കോ? ഇരിക്കോ. അല്ല, ഇത് ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഏ, ഞാൻ വന്നത് ഒരു മെനക്കേടായി. അല്ലേടാ, കുടിക്കാനറിയാം, എനിക്ക് കുടിക്കാൻ ചേട്ടാ പറയുന്നേക്കാ. എന്തൊക്കെയാന്ന് ഇത്? ഛേ, ഇവിടെ ആദ്യമായി ഇങ്ങനെ ഒരു ഈച്ചാപോച്ച എന്റെ ഓർമ്മയിൽ. അതെന്താന്ന് നിനക്കറിയാം? ഇവിടെ ഇപ്പോ അമ്മയില്ല. അമ്മയില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പലതും നടക്കും. മതി, ഞാൻ അപ്പോഴേ പറഞ്ഞു. എടാ മണി, എന്താ നീ വിചാരിക്കുന്നേ? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മാസാമാസം കിട്ടുന്ന പലിശയും അടച്ച് അമ്മ അവിടെ സുഖമായിട്ടങ്ങ് കഴിഞ്ഞോളൂ എന്നാണോ? അമ്മയ്ക്ക് അവിടെ ഒരു ദിവസം കഴിയാനൊക്കത്തില്ല. ഈ വീടും പറമ്പും വിട്ടാൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടും. വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ട മീൻ പോലെ ആയിരിക്കും അവിടെ അവര്. എന്താ, നാട്ടുകാരെയും കൂടെ അറിയിച്ചിട്ടേ സമാധാനാവുള്ളൂ. നടക്ക്. വിളിച്ചിരുത്തി കള്ളു കൊടുത്തിട്ട് വലിയ അത്യാവശ്യമല്ലായിരുന്നോ? അത് വന്നെങ്കിരുന്നല്ലേ, ആരും വിളിച്ചിരുത്തി. ഏതായാലും ഇന്നത് മതി. എത്ര നേരത്തെ ജോലി തീർത്ത് പോകാനുള്ളതിന് പകരം ജോലി തീർന്നല്ലേ പോകാൾക്കുള്ളൂ. കേട്ടല്ലോ, നാളെ രാവിലെ ഇടപാട് നടത്തിക്കോണം. ഇത് കേട്ടാൽ എന്റെ ഭാഗത്ത് നേരിട്ട് താമസം വന്ന പോലാണല്ലോ. കാലത്ത് എല്ലാരും വിളിച്ചോണ്ടെങ്കി വരാം. അളക്കണ്ടായോ? അളന്നോളും. അമ്മ വന്നാട്ടെ, പ്രേയറിന് സമയമായി. പ്രേയർ ഹാളിലേക്ക് വരണം. ആ എല്ലാരും അവിടെ തന്നെ വന്നിരുന്ന് പ്രാർത്ഥിച്ചോണോന്നുണ്ടോ? എന്നില്ല, എന്നാലും എല്ലാരും വരും. അവിടെ വന്നിരുന്നിട്ട് അമ്മയ്ക്ക് തോന്നുന്നെങ്കിൽ പ്രാർത്ഥിച്ചാ മതി, അല്ലെ ചുമ്മാതിരിക്കാം. എന്തുമാതിരിയുള്ള പ്രാർത്ഥനയാ? ഇന്ന് മൺഡേ അല്ലേ. സൺഡേയും മൺഡേയും ക്രിസ്ത്യൻ പ്രയർ, ചൊവ്വയും വെള്ളിയും ഹിന്ദു, ബുധനും വ്യാഴവും മുസ്ലിം, സാറ്റർഡേ സർവമത പ്രാർത്ഥന. അമ്മ വരണം. ഇവിടെ തനിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ വന്നിരിക്കുന്നത്. വന്നാട്ടെ. പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനീ, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തയായ മാതാവേ, ഏറ്റം വിവേകവതിയായ കന്യകേ, വണക്കത്തിന് ഏറ്റം യോഗ്യയായ കന്യകേ, കനിവുള്ള കന്യകേ, ഏറ്റം വിശ്വസ്തയായ കന്യകേ, ഞങ്ങളുടെ ആനന്ദത്തിന്റെ പാത്രമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷക്കാലത്തിലെ നക്ഷത്രമേ, ദീർഘദർശികളുടെ രാജ്ഞി, ശ്ലീഹന്മാരുടെ രാജ്ഞി, അമലോത്ഭവയായ രാജ്ഞി, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ കേൾക്കണമേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
റിസർവേഷനോ മറ്റോ കിട്ടുമെന്നൊന്ന് കൺഫേം ചെയ്തറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? റിസർവേഷൻ ഒന്നും വേണ്ട, കിട്ടിയ ട്രെയിനിന് അങ്ങോട്ട് പോയാൽ മതി. ഇവർക്ക് കൊടുത്തിട്ടാണോ ഇവിടെ കയറി തിന്നുന്നത്? അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? യാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നാൽ അമ്മൂമ്മയുടെ ട്രെങ്കോൾ വരുന്നും പറഞ്ഞ് രണ്ടും അതിരാവിലെ കഴിച്ചു. ഹലോ അമ്മൂമ്മയാണോ? ഇത് ഋതു. ആ അമ്മൂമ്മ ഋതു ആണ്. ഒരു ഫോൺ വന്നാ നോക്കിയിരിക്ക, പിള്ളേരെ കളിക്കാൻ വേണ്ടിട്ട്. ഹലോ, ആ അതെ, ഏ ശരണാലയത്തിന്നല്ലേ? ആ കൊടുക്ക്. ഹലോ അമ്മയാണോ? ഏ അമ്മയല്ലേ? ഏ ഹലോ, ഏ എപ്പോ എന്നിട്ട് കേൾക്കുന്നില്ല, ഉറക്കെ പറയൂ. ഹലോ എന്താണ് മണി? അമ്മ രാത്രിയിൽ ഒരു അസുഖമില്ലാതെ കിടന്നതാ. രാവിലെ ചെന്ന് നോക്കുമ്പോ വളരെ നാച്ചുറലായിട്ടുള്ള മരണമാ. അതവരെടുത്ത് പറഞ്ഞു. ഹാർട്ടിന്റെ ആയിരിക്കണം എന്ന് അവര് പറഞ്ഞു കേട്ടപ്പോ തോന്നിയത്. അമ്മ പക്ഷെ അങ്ങനെ പല തമാശയും പറയുമായിരുന്നു. ഇതങ്ങനെ തമാശയൊന്നുമല്ല, പണ്ടും ഇതിങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാ. അല്ല ഇപ്പൊ തമാശ ആണേലും അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. പിടിക്കാൻ സൗകര്യമുള്ളവനൊക്കെ പിടിച്ചാ മതി. പറ
അശോകൻ. നീ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞേ പോകുന്നുള്ള മിക്കവാറും ഒരാഴ്ചയും കൂടെ ലീവ് ഉണ്ട്. ഞാനങ്ങ് ചെന്നിട്ട് എഴുതാം. എഴുതണം, എഴുതാതിരിക്കരുത്. ചേട്ടൻ മറുപടി എഴുതിയില്ലെങ്കിൽ ഞാൻ എഴുതും. കോപൻ എഴുതിയില്ലെങ്കിൽ നീ എഴുതണം. അതുപോലെ കുട്ടികളോടും പറയണം, ശിനി ചേച്ചിയുമായിട്ടുള്ള കറസ്പോണ്ടൻസ് മുടക്കരുതെന്ന്. അമ്മ ഉണ്ടായിരുന്നപ്പോ കത്ത് കണ്ടില്ലേലും എല്ലാരും അങ്ങിങ്ങൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോ കാണാലോ, ഒന്നിച്ചൊരു വെക്കേഷൻ, ഒന്നിച്ചൊരു പിറന്നാള്. ഇനിയിപ്പോ അതൊന്നുമില്ലല്ലോ. ചേച്ചി വരുമ്പോ മോൾ ഇവിടെ ആയിരിക്കില്ലല്ലോ, അവിടെ ആയിരിക്കില്ലേ? നമുക്ക് ഇവിടുന്ന് പോണ്ടോ ഡാഡി? പോയിട്ട് വേറെ 100 കാര്യങ്ങളുള്ളതാ. താൻ എന്താ മുങ്ങി നടക്കണേ? ആ വിവരം പറ. അയ്യോ ഇതെന്താ ഇദ്ദേഹം? താൻ എവിടെ ആയിരുന്നു? ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ദിവസം പരിപല വരെ ഒന്ന് പോയി. എന്നിട്ടാണോ ഇത്ര ആളെ അയച്ചിട്ട് ഇങ്ങോട്ട് കാണാത്? അത് പിന്നെ ഇവിടെ ഈ ചടങ്ങുകളെല്ലാം ആയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് കൊച്ചം വന്ന് ഇദ്ദേഹം അന്വേഷിക്കുന്ന വിവരം പറഞ്ഞത്. പിന്നെ ഈ കുഴാമറിച്ചുകളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ആ ഇടപാട് ഇത്തവണ നടക്കുകയല്ലെന്നും എല്ലാവരും കൂടെ പറഞ്ഞു. അതുകൊണ്ട് ആ കാശും അങ്ങ് കൈമറിഞ്ഞു പോയി. ഞാൻ ഈ ലീവും കളഞ്ഞ് ഇവിടെ കുത്തിയിരുന്നത് തന്റെ വാക്കും വിശ്വസിച്ചാണെന്ന് അറിയാമോ? അയ്യോ, ആ അത് മനസ്സിലായില്ലേ? അല്ല, ഇവിടെ ഈ മരണവും ചടങ്ങും. മരണവും ചടങ്ങും ഒക്കെ ഞങ്ങളുടെ കാര്യം, തന്റെ കാര്യമല്ലല്ലോ. അല്ല, ആ അപ്പൊ താൻ തന്റെ കാര്യം പറ. താൻ ഈ ഇടപാട് നടത്തുന്ന എന്നാ? അതിപ്പോ ആ കാശ് ശില്പം വശക്കേടായിട്ട്. കാശ് മറിഞ്ഞു പോയതിന്റെ കഥയല്ല ചോദിച്ചത്. തനിക്ക് ഈ വീട് വേണോ വേണ്ടായോ വിവരം പറഞ്ഞിട്ട് വേണം എനിക്കിത് പൂട്ടിയിട്ടിട്ട് പോണോ അതോ വേറെ ആളെ തിരക്കണോ എന്ന് തീരുമാനിക്കാൻ. ഇദ്ദേഹത്തിനൊന്നും തോന്നരുത്, എനിക്ക് ഈ വീട് വേണ്ട. കാരണം പറയാൻ പോന്നു തോന്നി പറയോ? ആദ്യം മുതലേ ദുർലക്ഷണമാണ്. വിലയുറപ്പിക്കാൻ വന്ന അന്ന് മൂത്ത അദ്ദേഹം നമ്മളും തമ്മി ഒരു കാര്യവുമില്ലാതെ ഒരു കാശ് വിജയം വർത്താനും. എഴുതിക്കാൻ റെഡിയായിട്ട് പ്രമാണവും കാശുമായിട്ട് വന്നപ്പോ ആദ്യം വന്നത് ഒരു ചാക്കാരുടെ വാർത്ത, അതും അമ്മയുടെ. എനിക്ക് പേടിയാ. വീട് മേടിച്ചിട്ട് നോക്കുമ്പോ തിരിയുന്നിടത്തും പിരിയുന്നിടത്തും അല്ല അമ്മ വന്ന് നിൽക്കുന്നതായി തോന്നിയാല്. സ്വല്പം ഒരു ബുദ്ധിമുട്ടായി കാണുമെന്ന് അറിയാതെയല്ല. വാക്കും
വീടിന്റെ കാര്യം ഇനി ആലോചിക്കണ്ട. എന്തെങ്കിലും ആയിക്കോട്ടെ, തൽക്കാലം പൂട്ടിയിട്ടിട്ട് നമുക്ക് പോവാം. അത് മതിയെന്നേ. ഇവിടെ നിൽക്കും തോറും ഇനി മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാകുകയുള്ളൂ. അവിടെ ചെന്നാൽ അമ്മ നമുക്ക് സ്വസ്ഥത തരുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ? ഓപ്പൺ ടിക്കറ്റ്സാ. നാളെ തന്നെ ടൗണിൽ ചെന്ന് അതൊന്ന് കൺഫേം ചെയ്തുകൊണ്ട് വന്നാൽ എന്ന് പോവാം എന്നൊന്ന് ഉറപ്പിക്കായിരുന്നു. ഊട്ടിയിട്ടിട്ട് പോയാലും അമ്മ പറഞ്ഞതുപോലെ പഴയ വീടാ. രണ്ടു ദിവസം കൊണ്ട് ചെതലടിച്ച് ഈ വീടില്ലാതാവും. അത് അമ്മയ്ക്ക് വിഷമായിരിക്കും. അമ്മ വിഷമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കവിടെ സമാധാനത്തോടെ കഴിയാനൊക്കത്തില്ല. നമ്മൾ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ കഴിയാൻ പോവാ. എന്താ നിനക്ക് പേടിയുണ്ടോ? ഇല്ല. ഇവിടെ അല്ലാതെ വേറെ എവിടെ നിന്നാലും ഞാനൊരു മനുഷ്യനാണെന്ന് എനിക്ക് തന്നെ എന്നെ പറ്റി തോന്നുന്നില്ല. ഒരു ബീസിനെ പോലെയാവും ഞാൻ. ഇന്നതിൻ്റെ തുടക്കവും മറ്റോ ആയിരുന്നു എന്നൊരു പേടി. ഇവരിവിടെ വളർന്നോട്ടെ. ഇവിടുത്തെ കാറ്റും കൊണ്ട് ഇവിടുത്തെ പശുവിനെയും കണ്ട് അതുകൊണ്ട് അവർക്ക് നല്ലതേ വരൂ. അവരെ ഇവിടെ അമ്മയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ അമ്മ പറയുന്ന പോലെ എന്നെ കോൾ കേമന്മാരായിരുന്നിട്ടുള്ള ഒരുപാട് പേരുടെ മണ്ണിലടിയെന്നുള്ള വാത്സല്യം അവർക്കിവിടെ കിട്ടും എന്നെൻ്റെ മനസ്സെന്നോട് പറയുന്നു. നമ്മള് പോകുന്നില്ല ഡാഡി. ഇല്ല, നമ്മൾ ഇവിടെ തന്നെയായി. നല്ല ഡാഡി. Oh, my God.